സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ യൂക്കറിസ്റ്റിക് യൂത്ത് ആർമിയുടെ ഇഗ്നൈറ്റിംഗ് ഫയർ 2021 യൂത്ത് കോൺഫറൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ധ്യാനം വഹിക്കുന്നത് ഏറെ പ്രശസ്തനും വാഗ്മിയും വചനപ്രഘോഷകനുമായ റെവറൻഡ് ഫാദർ തോമസ് വാഴച്ചാലൽ അച്ഛനാണ്. അദ്ദേഹം പാലാരൂപത അംഗവും മൗണ്ട് നെബോയുടെ ഡയറക്ടറുമാണ്. ഭൂതോച്ചാരണത്തിൽ ഡോക്ടറേറ്റ് എടുത്ത അദ്ദേഹം ഇന്ന് ആത്മീയ ശുശ്രൂഷയിലൂടെ അനേകർക്ക് ആശ്വാസം നേടുന്നു. ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ഏറെ ശ്രദ്ധയോടെ കാതോർക്കാം. റെവറൻഡ് ഫാദർ തോമസ് വാഴച്ചാലൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്തുതിയായിരിക്കട്ടെ. പന്തകൊസ്താ തിരുനാളിനെ തുടർന്നുള്ള ദിവസങ്ങളാണല്ലോ ഈശ്വരേറ്റ സ്നേഹമുള്ള യുവ സഹോദരങ്ങളെ. പന്തകൊസ്താ തിരുനാളിന്റെ പശ്ചാത്തലമായുള്ള 9 ദിവസത്തെ തീക്ഷണമായ നവനാൾ പ്രാർത്ഥനയ്ക്ക് ആദിമ സമൂഹത്തെ അപ്പസ്തോലന്മാരെ ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണല്ലോ. നമ്മൾ ഈ പന്തകൊസ കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളില് കാർലോ യൂക്കറിസ്റ്റിക് യൂത്ത് ആർമിയുടെ ആഭിമുഖ്യത്തില് കാർലോ ഹബ് എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ നടത്തപ്പെടുന്ന ഇഗ്നൈറ്റിംഗ് ഫയർ കോൺഫറൻസ് അതിൽ നമ്മൾ സംബന്ധിക്കുകയാണല്ലോ. നമുക്ക് ഈ അവസരത്തിൽ ഈ സെഷന്റെ ആരംഭത്തിൽ ആ ഒരു അമ്മയുടെ പരിശുദ്ധ അമ്മ ആണല്ലോ ആദ്യത്തെ പന്തകൊസ്തായിക്ക് അവസരമാരെ ഒരുക്കി നമ്മൾ കണ്ടു. ആ അമ്മയുടെ മാതൃസ് നമുക്ക് 3 പ്രാവശ്യം ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രത്യാശയോടെ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള യുവ സഹോദരങ്ങളെ,
ഇഗ്നൈറ്റിംഗ് ഫയർ കോൺഫറൻസ്. ഇത്ര മനോഹരമായ പേരാണ് അല്ലേ? കത്തിക്കുന്ന അഗ്നി, കത്തിക്കുന്ന അഗ്നി, ഇഗ്നൈറ്റിംഗ് ഫയർ, അതിൻ്റെ ഒരു കോൺഫറൻസ് സമ്മേളനം നമ്മളെ സംബന്ധിക്കുന്നു. അത് നമ്മളെ സംബന്ധിക്കുന്നതാകട്ടെ ഒരു പ്രത്യേകമായൊരു വെർച്വൽ ഓർഗനൈസേഷൻ, കാർലോ യൂക്കറിസ്റ്റിക് യൂത്ത് ആർമി, ഒരു സൈന്യമാണ്, യുവജനങ്ങളുടെ സൈന്യമാണ്, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കുന്ന യുവജനങ്ങളുടെ സൈന്യമാണ്. അവർക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത് കാർലോ എന്നുള്ള നമ്മുടെ തന്നെ ഈ കാലഘട്ടത്തിലെ നമ്മൾ തന്നെ ഒരാളായിട്ട് ജീവിച്ച് നിത്യയിലേക്ക് കടന്നുപോയി അടുത്താരിരുന്ന് വണങ്ങപ്പെടുന്ന ആ കാർലോ എന്നുള്ള കൊച്ചു വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധനായ വ്യക്തിയുടെ മാധ്യസ്ഥവും സാന്നിധ്യവും ഇത് വളരെ മനോഹരമാണ്. നമ്മൾ ഈ ഒരു സെഷൻ കോൺഫറൻസ് നമ്മൾ നടത്തുന്നത് പന്തക്കൊസ്ത് തിരുനാളിൻ്റെ തൊട്ട് പിന്നോടുള്ള ദിവസങ്ങളിലാണ്. ഇഗ്നൈറ്റിംഗ് ഫയർ, തീയ്, കത്തിക്കുന്ന അഗ്നി എന്ന് ചിന്തിക്കുമ്പോൾ പന്തക്കൊസ്തയുടെ ഒരു മെയിൻ അനുഭവം അപ്പസ്തോലന്മാർ അനുഭവിച്ചത് പിളർന്ന അഗ്നിനാവുകളാണ്. അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പിളർന്ന നാവുകളായി ആ സമൂഹത്തിലെ ഓരോരുത്തരുടെ ശിരസിന് മുകളിൽ നിന്ന് ഇങ്ങനെ കത്തി, അവരെ കത്തിച്ചു. അതാണ് പന്തക്കൊസ്തയുടെ ഒരു മനോഹരമായ അനുഭവം, ശക്തമായ അനുഭവം, അല്ലെ, അവരെ രൂപാന്തരപ്പെടുത്തിയ അനുഭവം. അഗ്നി കത്തി കത്തുന്നവരായിട്ട് അവരെ കത്തിച്ചു. ഈ അഗ്നി പരിശുദ്ധാത്മ അഗ്നിയാണ്. ദൈവത്തെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തില് അഗ്നിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പരാമർശനങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ആദ്യമായിട്ട് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ മുൾപടർപ്പില് കത്തുന്ന മുൾപടർപ്പ് നിന്നു കത്തുന്നു അഗ്നി, പക്ഷേ മുൾപടർപ്പ് കത്തി തീരുന്നില്ല. തീ പിടിച്ച മുൾപടർപ്പ്, യഥാർത്ഥത്തിൽ നാം എല്ലാവരുടെയും ഒരു മുന്നോടിയാണ് ആ മുൾപടർപ്പ്. ഇപ്പൊ അപ്പസ്തോലന്മാരെ പറ്റി പറഞ്ഞു, അപ്പസ്തോലന്മാർക്ക് തീ പിടിച്ച മുൾപടർപ്പുകളായിട്ട് മാറി, കത്തിത്തീരാതെ നിന്ന് കത്തുന്ന ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറി. പരിണിതത്തിലേക്ക് നോക്കുമ്പോൾ വീണ്ടും സീനാമലയില് മോശ ജനത്തെയും കൊണ്ട് ഈജിപ്തിൽ നിന്നും ഇറങ്ങി ചെങ്കടൽ കടന്ന് സീനാ ഭാഗത്ത് വരുമ്പോൾ ദൈവം അവിടെ പക്കലേക്ക് ഇറങ്ങി വരുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആ മല, ആ മലയ്ക്ക് ചുറ്റും വേലി കെട്ടി അതിന്റെ പുറത്ത് ആൾക്കാരെ മുഴുവൻ ഒരുക്കി നിർത്തി, 3 ദിവസം ഒരുങ്ങി. ആ ഒരുക്കത്തിന്റെ പൂർത്തീകരണത്തിന് 3-ാം ദിവസം മലമുകളിൽ വലിയ മേഘം, കനത്ത മേഘം ഇറങ്ങി വന്നു. മേഘത്തിൽ നിന്ന് ഇടിമുഴക്കം, മിന്നൽ പിണരുകള്, ആ മല മുഴുവൻ കത്തി ജ്വലിക്കുന്ന പോലെ അഗ്നി ജ്വലിച്ചു എന്നാണ്. അതിന്റെ പ്രകാശം ഇങ്ങനെ ആ കനത്ത മേഘത്തിനിടയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു. ജനമെല്ലാം കമിഴ്ന്നു വീണു. അപ്പൊ ജ്വലിക്കുന്ന അഗ്നിയായിട്ട് ദൈവം ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് മോശ 40 ദിവസം മലമുകളിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ അഗ്നിയുടെ കൂടെ ആയിരുന്നൊരു അനുഭവമാണ്. മോശ തിരിച്ചറിഞ്ഞവരും മോശയുടെ മുഖം ശോഭിക്കുകയാണ്, പ്രകാശമാനമായിരുന്നു വായിക്കുകയാണ്. അവിടെ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ അഹ്റോനും മറ്റും മുഖം മറച്ചു. ഒരു മോശ തന്നെ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചിട്ടാ സംസാരിക്കാൻ ഇറങ്ങി വന്നിരുന്നത്. തീക്കകത്ത് കിടക്കുന്ന എരുമ്പ് കഷ്ണം പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ തീ പോലെ ജ്വലിച്ചിരിക്കും. അപ്പൊ മോശ ദൈവത്തിന്റെ അഗ്നിയിൽ ആ സീനാമലയില് ആയിരുന്നപ്പോൾ മോശ ഈ തീക്കകത്ത് തീച്ചുളയ്ക്കകത്ത് പുറത്തേക്ക് വരുന്ന ഇരുമ്പ് കഷ്ണം പോലെ ചുട്ടു പഴുത്തിരുന്നുവെന്നാണ്. ഈശോ തന്നെ ഭൂമിയില് തന്റെ ദൗത്യത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ വന്നിട്ട് വായിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ തീയിടാനായിട്ട് വന്നിരിക്കുന്നു. പണ്ട് അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്നാണ് എന്താ ഞാൻ ആഗ്രഹിക്കുക, തീയിടാനായിട്ട് വന്നിരിക്കുന്നു, കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ആ ഈശോ കൊണ്ടുവന്ന തീയ, ഈശോ അത് കൊണ്ടുവന്നു. തീയിടാനായിട്ട് പറമ്പിലൊക്കെ കപ്പവേലിക്കൊക്കെ ഒരുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ പള്ളയും പുല്ലും എല്ലാം ചെത്തി വാരി കൂട്ടി ഉണങ്ങി അത് കത്തിച്ച് കളയാൻ പാകപ്പെടുത്തിയിട്ട് കൂട്ടിയിട്ടിട്ട് അത് കത്തിക്കാനായിട്ട് ഒരാൾ പറമ്പിലേക്ക് പോകുമ്പോൾ തീപ്പെട്ടി അല്ല തീ ഇതായിട്ട് പോകുള്ളൂ, തീ ഇല്ലാ ചെന്ന് തീ കത്തിക്കാൻ പറ്റിയല്ല. അപ്പൊ ഭൂമിയിൽ തീയിടാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ ഈശോ തീയുമായിട്ടാണ് വന്നത്. ആ തീ ഈശോ എവിടെ കൊണ്ടുവന്ന ഹൃദയത്തിലാണ്, കത്തുന്ന ഹൃദയം. അവിടെ നമ്മൾ ഈശോയുടെ തിരുഹൃദയം മറിച്ചു വെക്കുമ്പോൾ അതിങ്ങനെ ചിത്രീകരിക്കുന്നത് തീ നാവുകൾ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. തീ പിടിച്ച ഹൃദയമാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. ഈശോയോട് ചേർന്ന് പോകുന്നവരെല്ലാവരും തീ പിടിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല സമൂഹത്തിൽ തീ പിടിക്കുന്നതായിട്ട് നമ്മൾ പന്തക്കൊസ്തായി കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇഗ്നൈറ്റിംഗ് ഫയർ. പരിശുദ്ധ അമ്മ ഈശോയുടെ പേരെ ചേർന്ന വ്യക്തിയല്ലേ, ഈശോയുടെ ജനനാവസ്ഥത്തിൽ തന്നെ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഗബ്രിയേൽ മലാഖ പറഞ്ഞു മംഗളവാർത്തയില്, ആ പറഞ്ഞ പോലെ സംഭവിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മയിലെ തീ പിടിച്ചു, പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയം നമ്മൾ ഇന്ന് ചിത്രീകരിക്കുമ്പോൾ തീ കത്തുന്ന ഹൃദയമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ ആ ഒരു കൂട്ടത്തിലേക്ക് ഇത് അപ്പസ്തോലന്മാർ മുഴുവൻ കടന്നു വന്നിരിക്കുന്നു. ആ ഒരു കൂട്ടത്തിൽ കടന്നു വരേണ്ടവരാണ് നാം എല്ലാവരും.
അതാണ് ഈ ഒരു ഇഗ്നൈറ്റിംഗ് കോൺഫറൻസ് എന്ന് പറയുന്ന, ഇഗ്നൈറ്റിംഗ് ഫയർ കോൺഫറൻസ് എന്ന് പറയുന്നതായ ഈ ഒരു കോൺഫറൻസിലൂടെ ഇതിൻ്റെ സംഘാടകരായ വ്യക്തികൾക്ക് നല്ല ദൈവം കൊടുത്തിരിക്കുന്ന പ്രചോദനം എന്ന് ഞാൻ കരുതുകയാണ്. ആ ഒരു പ്രചോദനത്തിൻ്റെ കത്തല് നമ്മൾക്ക് എല്ലാവർക്കും പറന്നു വരാനായിട്ട് ദിവസങ്ങൾ നല്ല ദൈവം ഒരുക്കിയിരിക്കുകയാണല്ലോ. നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഈ ഒരു അഗ്നി പടർന്നു പിടിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറട്ടെ. നയാധിപന്മാരുടെ പുസ്തകത്തിന് 15-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്, സാംസനെ കുറിച്ചാണ്. സാംസൻ ദലീല എന്നു പേരായ ഒരു ഫിലിസ്തീയ പെൺകുട്ടിയെ സ്നേഹിച്ചു, പ്രേമിച്ചു, അവിടെ കല്യാണം കഴിച്ചു കിട്ടാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സാംസൻ എന്നുള്ള മലനായ മനുഷ്യൻ അങ്ങേരി ഫിലിസ്തീർക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന രംഗമുണ്ട്. അതിനെ കണ്ടുപിടിക്കുന്നത് ഒരു മാർഗം, ഒരു വളരെ വിചിത്രമായ ഒരു മാർഗമാണ് അദ്ദേഹം ചെയ്യുന്നത്. ന്യായാധിപന്മാർ പുസ്തകം 15-ാമത്തെ അധ്യായത്തില് 4 വാക്യങ്ങളില് സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു, കുറെ പന്തങ്ങൾ ഉണ്ടാക്കി, ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കുള്ളിൽ പന്തവും വെച്ച് കെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീന്റെ ധാന്യ വിളയിലേക്ക് വിട്ടു. വരി നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും വിരുപതോട്ടങ്ങളും കത്തിച്ചാമ്പലായി. അങ്ങനെ സംഭവം പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു കഷ്ടമായി പോയി, പലരും ഒന്ന് നശിപ്പിച്ചു ശത്രുക്കളുടെ ആണെങ്കിൽ പോലും വിളവ്. പിന്നെ ആ കൊച്ചു ജീവികൾ 300 കുറുനരികൾ, അതുങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് കൂട്ടിക്കെട്ടി, വാല് കൂട്ടിക്കെട്ടി, വാലിന് പന്തം വെച്ച് കെട്ടി തീ കത്തിച്ചു. അപ്പൊ ഈ കുറുനരികളുടെ അവസ്ഥ എന്താണ്? തീ കത്തിയിട്ട് തീയുടെ വെളിച്ചം അതിനേക്കാൾ കൂടുതൽ ഒരു പൊള്ളല്. തീ കത്തിയ വാല് വേവ് കാണും, വേവുന്ന വാല്. അതുമായിട്ട് ഈ കൊച്ചു ജീവികൾ പരക്കാൻ പോയി. പക്ഷെ ഈ രണ്ടും ഒരുമിച്ച് കെട്ടിക്കുന്നത് ഒരുമിച്ച് ഓടത്തുള്ളൂ. അങ്ങനെ ഇതുങ്ങളെ ഓടിച്ചു വിട്ടത് ഫിലിസ്തീനയുടെ വയലുകളിലേക്കും ഗ്രാമങ്ങളിലേക്കുമാണ്. ഈ കുറുനരികൾ തീ പിടിച്ച വാലുമായിട്ട് ഓടി, അതിനെതിരെ എല്ലാം ഓടി 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 തീ കൊണ്ട പൊള്ളല് കൊണ്ട. പക്ഷെ അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ച എന്താണ്? ആ വയലേലകളും കളപ്പുരകളും വീടുകളും എല്ലാം തീ പിടിച്ച് സാംസൺ മലമുകളിൽ നോക്കുമ്പോൾ താടുപരത്തിൽ വലിയൊരു അഗ്നി പ്രളയമായിട്ട് മാറി. ഇതൊരു ദയനീയ സംഭവമാണ്, സാംസന്റെ പ്രതികാരമാണ്. അതോടെ ഇരിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് പന്തക്കൊസ്തായില് ആ മാളികമുറിയില് ഇതുപോലെ തീ കത്തി ഇറങ്ങി, തീ നാവുകൾ ഇറങ്ങിയിട്ട് ഈ 12 അപ്പസ്തോലന്മാരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ കുറുനരികളെ പോലെ തീ പിടിച്ചു. തീ പിടിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിയ ഒരൊറ്റ ഒരു ഓട്ടമാണ് പിന്നെ ലോകത്തിന്റെ അതിർത്തികൾ വരെ എല്ലാ ഭാഗങ്ങളിലേക്കും. അവരെവിടെയെല്ലാം പോയോ അവിടെയെല്ലാം തീ കത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തോമാശ്ലീഹ നമ്മുടെ നാട്ടിൽ വന്നു, ഇവിടെ തീ കത്തിച്ചു. ആ തീയാണ് നമ്മൾ ഇപ്പോഴും പകർന്നു വരുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പന്തക്കുസ്തായിലാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയത്. ആ ഒരു അഗ്നിയുടെ കത്തല് നമ്മുടെ ദൈവത്തിലേക്ക്, ഈ കുറുനരികള് അന്ന് ഫിലിസ്തീന്റെ നാട്ടിലേക്ക് പോയ പോലെ അപ്പോസ്തലന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇന്ന് ഈ ഒരു കത്തലോടുകൂടെ ലോകമെമ്പാടും ഇറങ്ങിത്തിരിക്കാൻ ഉള്ള ഒരു പ്രത്യേക വിളി നമ്മള് ഈ ദിവസങ്ങളിൽ എടുക്കുകയാണ്. ഈ അതിലൊരു മാതൃകയായിട്ട് മധ്യസ്ഥനായിട്ട് നമ്മൾ വിശുദ്ധ കാർലോയെ നമ്മൾ കരുതുകയും സ്വീകരിക്കുകയും നമ്മൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ ഒരു വിചിന്തനത്തില് നമ്മളൊരു പ്രത്യേകമായ മേഖലയാണ് ശ്രദ്ധിക്കുന്നത്. അത് പ്രത്യേകമായ മേഖല എന്ന് ഞാൻ പറഞ്ഞാലും അത് പ്രത്യേകമായ മേഖലയല്ല, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ആകമാനമായ ആഴപ്പെട്ട അടിസ്ഥാനപരമായ മേഖല തന്നെയാണ്. ഈ തീപിടിച്ച അപ്പസ്തോലന്മാരെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനം. നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അപ്പസ്തോലന്മാർ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിലും രണ്ട് അപ്പസ്തോലന്മാരെ പറ്റി പ്രധാനമായിട്ടും പറയുന്നത് അത് അപ്പസ്തോല പ്രമുഖന്മാരായിരുന്ന പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചുമാണ്. പത്രോസ് നമുക്കറിയാം ഈശോ തന്നെ തിരഞ്ഞെടുത്ത 12 പേരിലെ പ്രഥമനായിട്ട് ഈശോ തന്നെ വെച്ച വ്യക്തി. പൗലോസ് എന്ന് പറയുന്ന 12 പേരിൽപ്പെട്ട ആളല്ല, പക്ഷെ പിന്നീട് ഈശോ പ്രത്യേകമായ രീതിയിൽ വിളിച്ച് അപ്പസ്തോല തന്നെ പറയുന്ന ഒരു അകാലജാതനെ പോലെ എനിക്കും വിളി കിട്ടി, ഞാൻ കടന്നു വന്നു. അങ്ങനെ കൂട്ടത്തിൽ അപ്പസ്തോല സമൂഹത്തിന്റെ 12 പേരിൽപ്പെട്ട ആളല്ലെങ്കിൽ ഇന്ന് അപ്പസ്തോലൻ എന്ന് ഒറ്റ വാക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ദി അപ്പോസ്റ്റൽ എന്ന് മാത്രം പറഞ്ഞാല് അത് പൗലോസ് അപ്പസ്തോലനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ മാത്രം അപ്പസ്തോല സമൂഹത്തില് പ്രഥമൻ അല്ലെങ്കിലും വളരെ പ്രധാനിയായിട്ട് മാറിയ അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ. ഈ രണ്ടു പേരുടെ ശുശ്രൂഷകളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം പ്രധാനമായിട്ടും പറയുന്നത്. ഈ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ അധ്യായങ്ങളില്
ആദ്യത്തെ പത്ത് അധ്യായങ്ങൾ പ്രധാനമായിട്ടും പത്രോസ് അപ്പസ്തോലനെ കേന്ദ്രീകരിച്ചു, പിന്നീടുള്ള 18 അധ്യായങ്ങൾ പൗലോസ് അപ്പസ്തോലനെ കേന്ദ്രീകരിച്ചുമാണെന്ന് പറയാൻ പറ്റും. ഏകദേശമായിട്ട് ഈ 10 അധ്യായം കഴിഞ്ഞിട്ട് പത്രോസ് അപ്പസ്തോലനെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ദൃശ്യമായിട്ടും 10 മുമ്പും 9 7 ഒക്കെ പൗലോസിനെ കാണാൻ പറ്റുന്നൊരു സാമ്പിളായിട്ട് അങ്ങനെയൊക്കെ. എങ്കിലും പൊതുവെ ഇങ്ങനെ ഒരു ഡിവിഷൻ നമുക്ക് ഒരു പഠനപരമായിട്ട് സമീപിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അവിടെ പത്രോസ് അപ്പസ്തോലന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗം എന്ന പോലെ കാണുന്ന ഒരു രംഗം, വിജാതീയനായ റോമാക്കാരനായ കൊർണേലിയസിന്റെ വീട്ടില് പത്രോസ് ഒരു പ്രത്യേക സാഹചര്യത്തിന് ദൈവത്തിൽ അയക്കപ്പെടുന്നതാണ്. അവിടെ ചെന്നപ്പോൾ വചനത്തിന് വേണ്ടി ദാഹിച്ചു കാത്തിരിക്കുന്ന ഈ ശതാധിപനും ഒരു കൂട്ടം ആൾക്കാരും ഉടനെ പത്രോസ് അവിടെ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരത്തിന്റെ അവസരത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടായി, അഭിഷേകമുണ്ടായി. അങ്ങനെ വിജാതീയനിലേക്ക് ശുശ്രൂഷ തുറന്ന് ദൈവം നയിക്കുന്നത് പത്രോസ് ബോധ്യപ്പെട്ടു. പിന്നെ നമ്മൾ കാണാം, അതിനൊപ്പമാണ് തൊട്ടു മുമ്പാണ് 9 പൗലോസിന്റെ മാനസാന്തരം. പിന്നീട് വിജാതീയരിലേക്കും കൂടി ഇറങ്ങിയുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് പൗലോസിനെ അവർ നിയോഗിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ഭക്തി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കൊർണേലിയസിന്റെ വീട്ടിലെ പ്രസംഗത്തിന് പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞു, നസറായനായ ഈശോയെ, 38 വാക്യം, നസറായനായ ഈശോയെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റു സഞ്ചരിച്ചു. നിങ്ങൾക്കറിയാം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈശോയുടെ ജീവിതം മുഴുവനെ സമ്യക്കായി ചുരുക്കത്തിൽ പത്രോസ് അപ്പസ്തോലൻ അവതരിപ്പിക്കുന്ന ഒരു വാക്യമാണ് അപ്പസ്തോല പ്രവർത്തനം 10 ഈ 38 വാക്യം. അവർ വായിക്കുന്നത് ഇങ്ങനെ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം ഈശോയെ അഭിഷേകം ചെയ്തിട്ട് ആ അഭിഷേകത്തിൽ ഈശോ നന്മ പ്രവർത്തിച്ചുകൊണ്ട് ദുഷ്ടപിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ദൈവം അവിടുത്തെ കൂടി ഉണ്ടായിരുന്നു. ഈശോയുടെ ശുശ്രൂഷ മുഴുവന്റെയും ഒരു സാര സംഗ്രഹം ഇതാണ്, ദുഷ്ടപിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നവരെ വിടുതൽ കൊടുത്ത് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു, ദൈവരാജ്യം പ്രഘോഷിച്ച്. അങ്ങനെ പൗലോസ് അപ്പസ്തോലൻ തന്റെ വിളിയെക്കുറിച്ച് തന്റെ ജീവിതത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തില് അഗ്രിപ്പ രാജാവിന്റെ മുമ്പില് വിവരിക്കുന്ന മാനസസംഭവം വിവരിക്കുന്ന രംഗം നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളില് 26 അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും, 12 വചനങ്ങളില്. അങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് തന്നെ ദൈവം ഈശോ വിളിച്ചത് എന്തിനാണെന്ന് അപ്പസ്തോലൻ പറയുന്നത് ഇങ്ങനെയാണ്. 17 വാക്യങ്ങളില് ഈശോ പറയുന്നതായിട്ട് അപ്പസ്തോലൻ പറയുന്നു, നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിരുന്ന് രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു, അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടിടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ സാത്താന്റെ ശക്തിയിൽ നിന്ന് അവരെ ദൈവത്തിന്റെ ശക്തിയിലേക്ക് ശേഖരിച്ചെടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഈശോയുടെ വെളിപ്പെടുത്തൽ ഉദ്ധരിച്ചുകൊണ്ട് പരസപ്രസരം പറയുകയാണ്. അപ്പൊ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങള് എന്ന പുസ്തകം പന്തക്കൊസ മുതലുള്ള സഭയുടെ ആദിമകാല പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ നെടുന്തൂണുകളായിട്ട് നിന്ന് രണ്ട് അപ്പസ്തോലന്മാരുടെ പത്രോസും പൗലോസും അവർ രണ്ടുപേരുടെയും പ്രഘോഷണത്തിന് ശുശ്രൂഷയിൽ നമ്മൾ കാണുന്ന അടിസ്ഥാനപരമായ കാര്യമാണ് പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കുവാൻ ഈശോ നിയോഗിക്കപ്പെട്ടു, തങ്ങൾ നിയോഗിക്കപ്പെട്ടു ആ ഒരു ശുശ്രൂഷ. സഹോദര സഹോദരങ്ങളെ, ഒരു ചെറിയ അനുഭവം, ചെറിയ അനുഭവമല്ല ഒരു ഗൗരവമുള്ള സംഭവമാണ് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സ്റ്റേജിൽ. 2 മുമ്പ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വൈദികൻ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ, ആ അച്ഛൻ അടുത്തറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു യുവതി, അവള് കേരളത്തിന് പുറത്തുള്ള വലിയൊരു നഗരത്തില് വലിയൊരു ആശുപത്രിയില് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്, മലയാളിയാണ്, 10-75 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അവക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാഴ്ചകളായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ഒരു പൈശാചിക പീഡ പോലെയാണ്, വെച്ചാൽ പൈശാചിക പീഡ തന്നെയാണ്, അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് വിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നാളെ ഒരു ധ്യാനം ഇവിടെ ആരംഭിക്കുകയാണ്, വാഗമണ് മൗണ്ടിനെ പോയിൽ ആ ധ്യാനത്തിൽ കൂടാനായിട്ട് അവർ നിർബന്ധമായിട്ട് വരാൻ പറയുക, പറ്റുമെങ്കിൽ കുടുംബങ്ങളെല്ലാവരും. അച്ഛൻ പറഞ്ഞു, ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു, ഞാൻ അവരെ പറഞ്ഞ് വിടാം, തീർച്ചയായിട്ടും വരണം, അവരെ വിടാം എന്ന് പറഞ്ഞ പെട്ടെന്ന് ഫോൺ വെച്ചു. പിറ്റേ ദിവസം അവർ വരികയും ചെയ്തു. അങ്ങനെ ധ്യാനത്തിൽ അവർ വന്ന് കൂടി
അപ്പൊ അവിടെ അവസ്ഥ ഈ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ധ്യാനം ഒട്ടും കൂടാൻ പറ്റാത്ത രീതിയിൽ പൈശാചികമായ ഒരു ആവാസത്തിന് ഇരയായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അവള്. ധ്യാനത്തിന്റെ അവസരത്തിന് വചനം പങ്കുവെക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ അവസരം വരുമ്പോൾ അവൾ എടുത്തടിച്ച് ഉണ്ട് പറഞ്ഞ് നിരത്തി വീട് അലറി വിളിക്കുന്ന അനുഭവം, കുമാരനെ സംബന്ധിക്കാൻ പറ്റിയല്ല, സ്തുതിപ്പിനെ സംബന്ധിക്കാൻ പറ്റിയല്ല, അങ്ങനെ ധ്യാനം ഒട്ടും തന്നെ കൂടാത്ത ഒരവസ്ഥയിലാണ് ഒരാഴ്ചകൾ അവൾ ചെലവഴിച്ചത്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷകരെ ക്രമീകരിച്ചിട്ട് ഈ അമ്മയും ഈ മോളെയും അമ്മയും കൂടി കൂട്ടിക്കൊണ്ട് വരുത്തി വിളിച്ചു വരുത്തിയിട്ട് കുറേ ദിവസങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു, അവരെ ശ്രദ്ധിച്ചും അവരെ കുമ്പസാരിപ്പിക്കാൻ പരിശ്രമിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും, അങ്ങനെ കുറെ കൂടി അവരെ ഒരുക്കിയിട്ട് രണ്ടാമത്തെ ധ്യാനം ഒരു മാസം കഴിഞ്ഞപ്പോഴുള്ള ധ്യാനത്തിന് വീണ്ടും അവരെ ധ്യാനം കൂടാനായിട്ട് അവർക്ക് ഇടാവസരം കൊടുത്തു. ആ ധ്യാനത്തിന്റെ അവസാനത്തിൽ അവൾ സംഭവം വിടുതലിലേക്ക് വന്നു. എല്ലാവരുടെ മുമ്പിൽ അവൾ എണീറ്റ് നിന്ന് മനോഹരമായ ഒരു സാക്ഷ്യമൊക്കെ പറഞ്ഞ് അവൾ തിരിച്ചുപോയി, വീണ്ടും അവൾ തന്റെ ജോലി പ്രവേശിച്ചു. അപ്പൊ അവളുടെ ഈ അനുഭവം ഇപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, അവളൊരു 10, 25, 26, 26 വയസ്സുള്ള പെൺകുട്ടി ആയിരുന്നു, ഒരു നേഴ്സായിരുന്നു, കേരളത്തിന് പുറത്തുള്ള വലിയ ഒരു ആശുപത്രി ജോലി ചെയ്യുന്ന വ്യക്തി. പക്ഷെ അവള് തന്നെ പറയുകയാണ് അവളുടെ അനുഭവം എന്താണെന്നുള്ളത്. അവളങ്ങനെ ആശുപത്രി ജോലി ചെയ്യുമ്പോൾ അവളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഡ്യൂട്ടിയുടെ ഇളവ് സമയത്ത് മുറിയിലായിരിക്കുമ്പോൾ അവൾ വീട്ടിലേക്ക് വിളിക്കും, വീട്ടിലേക്ക് വിളിക്കും, വീട്ടിലെ കുറെ അസ്വസ്ഥത കാരണം വീട്ടുകാരുമായിട്ട് ഇങ്ങനെ സ്നേഹമില്ലാതെ സംസാരിക്കാനും വഴക്കുണ്ടാക്കാനും എല്ലാം ഉള്ള അവസരമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. കൂട്ടുകാരൊക്കെ വീട്ടുകാരെ വിളിച്ചാൽ സ്നേഹമായിട്ട് സംസാരിക്കും, ഇവിടെ വീട്ടിൽ വിളിച്ചപ്പം വിളിച്ചാലും വഴക്കും അസ്വസ്ഥയായിട്ട് പരിണമിക്കുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയ ഒരു അവസരം വന്നപ്പോൾ ഇപ്പൊ കാപ്പട വല്ലാണ്ട് അസ്വസ്ഥയും നിരാശയും മടുപ്പും എല്ലാം കയറി അവൾ വീട്ടിലേക്കുള്ള വിളി അങ്ങ് നിർത്താൻ തുടങ്ങി, ഒതുക്കി കുറച്ചു. പിന്നീട് അവള് ഈ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരുടെ അരിശവും വിഷവും വെച്ചുകൊണ്ട് മുറിയിൽ ഇങ്ങനെ കട്ടിലെ കിടന്നുകൊണ്ട് ഈ ഫോണിലൂടെ ഇങ്ങനെ അരിശം തീർക്കാനായിട്ട് പറ്റുന്ന വൈരാഗ്യത്തിന്റെ ക്രൂരതയുടെ ഒക്കെ വീഡിയോകളും ഫിലിമുകളും ഒക്കെ എടുത്ത് മനഃപൂർവ്വം കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ കാണും തോറും അവളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിദ്വേഷം കിടന്ന് കത്താൻ തുടങ്ങി. വീട്ടുകാരുള്ള പാക അരിശം എല്ലാവരുടെ കോപം അങ്ങനെ കത്തി കത്തി വരുമ്പോൾ അവൾക്ക് ഈ ക്രൂരതയോടുള്ള വലിയൊരു ആസക്തി, വലിയൊരു ആർത്തി വന്ന് കയറി കൂടുതൽ കൂടുതൽ ക്രൂരമായ രംഗങ്ങൾ പറയുകയാണ് പോകാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് അവള് അറിയാതെ തന്നെ സാത്താനിക സൈറ്റുകൾ ചെന്ന് കയറി. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റേജ് വന്നപ്പോൾ അവള് വീട്ടുകാരുള്ള അരിശവും വെറുപ്പും അന്ന് പ്രത്യേകമായിട്ടുള്ള പറയുകയാണ് വീട്ടിൽ വിളിച്ച് ഒത്തിരി വഴക്കുണ്ടാക്കി. അതിന്റെ വാശിക്ക് ഞാൻ അന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു മനഃപൂർവ്വമായ ഒരു സൈറ്റിലേക്ക് കയറിയിട്ട് അവിടെ സത്താന്റെ ഒരു രൂപം ഏതാണ്ടൊക്കെ ഇങ്ങനെ ഉള്ളതെല്ലാം കണ്ടുവച്ചിട്ട് ഈ സത്താനെ ഇങ്ങോട്ട് തന്നിലേക്ക് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ പോയി. എന്നെ ആർക്കും വേണ്ട, നിനക്ക് വേണേ വേണമെങ്കിലും എടുത്തോ എന്ന മട്ടില്. അതോടുകൂടി യഥാർത്ഥത്തിൽ അവളിലേക്ക് ഒരു പൈശാചിക സാന്നിധ്യം വന്ന് കയറി, സാത്താന്റെ ഒരു ആവാസം അവളിലേക്ക് ഉണ്ടായി. അതുമുതൽ പിന്നെ അവളുടെ ഈ ഡ്യൂട്ടി സമയത്ത് ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റങ്ങൾ അവളിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങി. ചെറുതും വലുതുമായിട്ട് അവൾ ICU-ലാണ് ചുമതല നിർവഹിച്ചിരുന്നത്. ഒരവസരത്തിൽ അവള് മരുന്നെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു, മറ്റവസരത്തിൽ അവിടെ VIP ആയിട്ടുള്ള രോഗികളൊക്കെ അവിടെ സാധാരണ വരുന്നൊരു വലിയ ആശുപത്രിയാണ്, ആ രോഗികളുടെ ഈ അത്യാവശ്യ വൈദ്യ ശുശ്രൂഷ മേഖല ഭാഗമായിരിക്കുന്ന ട്യൂബുകളൊക്കെ വലിച്ചു ഊരുന്നു, വിടുവിക്കുന്നു, യന്ത്രം ഓഫാക്കുന്നു, പിന്നിടയ്ക്ക് നിരത്ത് കിടന്നു, ഉരുളുന്നു, ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടായപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആശുപത്രി അധികൃതർ അത് ശ്രദ്ധിച്ച് അവളെ മാറ്റി അവളെ ആശുപത്രി അഡ്മിറ്റാക്കി എല്ലാ പരിശോധനകളെല്ലാം നടത്തി. പക്ഷെ അവിടെ നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, എന്താ സംഭവം, ഒരു പിടിയും കിട്ടുന്നില്ല, MRI എല്ലാം എടുത്തു, ഒരു ഒരു ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരു പ്രശ്നം അവക്കുള്ളതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോഴവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഡോക്ടർ പറഞ്ഞു, ഇത് ഈ കൊച്ചിന് ചികിത്സയുടെ ആവശ്യമല്ല, ഒരു ബാധോച്ചാടനമാണ് വേണ്ടത്, ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് വേണേൽ കൊണ്ടുപോയ സംഘം ശരിയാക്കി തരാം. അപ്പൊ ഇവര് കത്തോലിക്കലാണ്, ക്രിസ്ത്യൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആശുപത്രിക്കാർ വീട്ടിൽ കോണ്ടാക്ട് ചെയ്തു, വീട്ടിൽ നിന്ന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നു. ആ അവസ്ഥയിലാണ് ഈ അച്ഛൻ എന്നെ വിളിച്ചത്. അച്ഛനെ കുടുംബത്തെ അടുത്തറിയാമായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ ഇവിടെ ഇങ്ങനെ വളരെ പൈശാചികമായ ഭാവങ്ങൾ കാണിക്കുകയും ഇഴയുകയും ഭിത്തിയെ കൂടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുന്നവരെ കാണിക്കുകയും അച്ഛൻ പറയുന്നത്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ അവിടെ ഇവിടെ ധ്യാനത്തിന് കൂടാനായിട്ട് വന്നത്. അപ്പൊ ധ്യാനത്തിന് കൂടാൻ വന്നു. ഈ ഞാൻ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചല്ലോ, ധ്യാനത്തിനിടയിൽ ഇങ്ങനെ ഓരോ നിമിഷം എന്ന പോലെ അവളിലുള്ള ഈ പൈശാചികത്തെ ഇങ്ങനെ പെടുപ്പെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ അവളെ കുമ്പസാരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അത് ധ്യാനത്തിനിടയ്ക്ക് കുമ്പസാരിപ്പിക്കാനായിട്ട് നോക്കിയിട്ട് സാധിക്കുന്നില്ല. നല്ല ബുദ്ധിയും ബോധമുള്ള കഴിവുള്ള മിടുക്കിയായ പെൺകുട്ടി, അവൾക്കറിയാം കുമ്പസാരിക്കണം, അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെ പൈശാചിക സാന്നിധ്യമാണ് ആവാസം നമുക്ക് വ്യക്തമാകുന്നില്ല.
പക്ഷെ അവൾ അതുകൊണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഞാനോട് പറഞ്ഞു, മോളെ നന്നായിട്ട് കുമ്പസാരിക്കാൻ ഒരുക്കി, നീ കള്ളാസെ കുറിച്ച് 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 സകല പാപങ്ങളും കുറിച്ചുകൊണ്ട് വന്നു കുമ്പസാരിപ്പിക്കാം. അങ്ങനെ കുമ്പസാരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അവളെ കുമ്പസാരിക്കാനായിട്ട് അങ്ങനെ പേപ്പർ രണ്ടു മൂന്ന് പേജ് നിറയെ ഇങ്ങനെ പാപങ്ങളെല്ലാം എഴുതിക്കൊണ്ട് എൻ്റെ മുറിയിൽ അവള് വന്ന് കുമ്പസാരിക്കാനിരുന്നു. തൊട്ട് പുറത്ത് അമ്മയൊക്കെ ഇരുത്തി. അങ്ങനെ കാരണം ഇവിടെ എപ്പോഴും ഓഫാകുന്ന അറിയത്തില്ല, വയലൻ്റ് ആകും, ശുശ്രൂഷകരെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ ഉപസാരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഉപസാരം ആരംഭിക്കുമ്പോഴേ അവള് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് നിലത്തോട്ട് വീഴുകയാണ്. അവളിലുള്ള പൈശാചിക സാന്നിധ്യം കുമ്പസാരിക്കാനായിട്ട് അവളെ സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ ഏതാ ശ്രമങ്ങളൊക്കെ നടത്തി, ഞാൻ ആ പേപ്പർ നോക്കി അത് വായിച്ച് ഞാൻ അവൾക്ക് ആശീർവാദം കൊടുത്തു. അങ്ങനെ കുറച്ചൊക്കെ മാറ്റം വന്നു, പക്ഷേ അടിസ്ഥാനപരമായിട്ട് ബന്ധനം മാറിയില്ല. പിന്നീട് ഞാൻ പറഞ്ഞു, ഒരു ധ്യാനം കഴിഞ്ഞിട്ട് ഇട ദിവസങ്ങളിൽ കുറച്ച് അവളെ ഇതുപോലെ ഒരുക്കാൻ നോക്കി, അവളെ പ്രഭാഷണം കുമ്പസാരിക്കാൻ നോക്കി, പക്ഷേ അങ്ങ് പറ്റുന്നില്ല. അവളുടെ നാവും ചുടുകയും ചുണ്ടും എല്ലാം കൂടെ ഇങ്ങനെ ഒരു പൈശാചിക ബന്ധനത്തിൽ ഇങ്ങനെ ആറന്ന് അമന്ന് കിടന്നിട്ട് അവൾക്ക് മിണ്ടത്തില്ല. ഒരു വാക്ക് പറയണമെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവൾ നേരത്തെ പറയുമായിരുന്നു ഒരു കൊന്ത ചെല്ലാനായിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പറ്റുകയല്ലായിരുന്നു. ഒരു കൊന്ത ചെല്ലാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, വീട്ടിൽ കൊന്ത ചെല്ലുമായിരുന്നു, അവൾക്ക് ഇഷ്ടമായിരുന്നു പഠിത്തേക്കും. പക്ഷേ അരിശം വന്നപ്പോൾ സാധാരണ വിളിച്ച് ശരിയാണ്, അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ അവൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ഒരു കൊന്ത ചെല്ലാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊന്ത പൂർത്തിയാക്കിട്ട് 2 മണിക്കൂറൊക്കെ എടുക്കും. ഇങ്ങനെ ചെല്ലുമ്പോൾ നന്മ ഇങ്ങനെ ചൊല്ലാൻ പറ്റുന്നില്ല, സാത്താൻ സമ്മതിക്കുന്നില്ല, സവിശേഷ സാന്നിധ്യം അങ്ങനെ ഞെരുങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ഈ രണ്ടാമത്തെ ധ്യാനത്തിന്റെ അവസരത്തിലേക്ക് വന്നു. ആ ധ്യാനത്തിൽ ഞാൻ ഇവിടെ ഒരുക്കിയിട്ട് കുമ്പസാരിക്കാം കുറച്ചുകൂടി. അപ്പൊ കുറച്ചൊക്കെ ഒരു ഭയം വ്യത്യാസമൊക്കെ ആയിട്ട് ഇത്ര പ്രാർത്ഥന എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളെ ഇരുന്ന് കുമ്പസാരിക്കാനായിട്ട് തുടങ്ങും. അവളിങ്ങനെ കുമ്പസാരിക്കാൻ ഒരുങ്ങി വന്നപ്പോൾ പെട്ടെന്ന് അവള് മറുവശത്തേക്ക് ഇങ്ങനെ, ഞാനിവിടെ ഇരിക്കുന്ന കസേരയിൽ അവളിപ്പുറത്തിരിക്കുന്നു, അങ്ങോട്ട് നോക്കിയിട്ട് അവള് പേടിച്ചരണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്, അവന് സാത്താൻ അവിടെയുണ്ട്, അവന് പറയുകയാണ് നീ എന്നുമായി ഞാനുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ചാലും നിന്റെ അമ്മയെ ഞാൻ തകർക്കും എന്ന് പറഞ്ഞു. ഉടനെ ഇവള് എന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മയെ വിളിക്കണം, അമ്മയെ വിളിക്കണം, അമ്മ എനിക്കിപ്പൊ തന്നെ കാണണം. ഞാൻ പറഞ്ഞു, അമ്മയോട് ധ്യാനിക്കുന്നുണ്ടല്ലോ, അല്ലെ, അമ്മയെ ഇപ്പൊ കാണണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ശുശ്രൂഷനെ വിട്ട് അമ്മയെ വിളിച്ച് പുറത്ത് അമ്മ കയറി വന്ന് വാതക്ക് വന്ന് കയറി എന്നെ മുളച്ച് അമ്മ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് അമ്മ തൊട്ട് പുറത്ത് വാതക്ക് പുറത്തിരുന്നു. അങ്ങനെ ഇരുന്നോണ്ട് വീണ്ടും കുമ്പസാരിക്കാൻ നോക്കുകയാണ്. ഈ സത്താനെ വിളിച്ചു വരുന്ന സംഭവം കുമ്പസാരിക്കാൻ നോക്കുന്നു. അത് പറഞ്ഞ് നോക്കുമ്പോഴേക്കും വീണ്ടും അവൾക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് പേടിക്കുകയാണ്. അപ്പൊ അവൾ പേടിക്കുന്ന കണ്ടപ്പോ ഞാൻ ഇവിടെ എണീറ്റിട്ട് ആ വശത്ത് പോയി അവിടെ ഒരു കസേര പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കണ്ട, ഞാൻ അവിടെ ഇരിക്കുന്നത്, നീ ഒന്നും പേടിക്കണം, കുമ്പസാരിക്കാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ കുമ്പസാരിക്കാൻ തുടങ്ങിയെങ്കിലും പക്ഷെ പെട്ടെന്ന് അവൾ എന്നെ അവിടുന്ന് വലിച്ചിപ്പുറത്തേക്ക് മാറ്റി, അച്ഛൻ അവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ പൈശാചിക സാന്നിധ്യത്തിന്റെ കോപം മറ്റെന്താ അവൾ കണ്ടിട്ട് അതെന്നെ ഉപദ്രവിച്ചേക്കുമെന്ന് കരുതിക്കൊണ്ട് അവൾ എന്നെ വലിച്ചിപ്പുറത്തേക്ക് മാറ്റി, ബലമായിട്ട് ഇങ്ങോട്ട് മാറ്റി. ഞാൻ വീണ്ടും ഇപ്പുറത്ത് തന്നെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ അച്ഛന് തിരക്തം തളിക്കുന്നു, കുറിച്ചെന്റെ മുതിരി കീഴ്പ്പെടുത്തോ ഒന്നും എന്നെ ഉപദ്രവിക്കാല, അവിടെ കുമ്പസാരിക്കാൻ പറഞ്ഞു. അവിടെ കുമ്പസാരിക്കാൻ നോക്കി വീണ്ടും ഇട്ടുത്തടിച്ച് അവൾ നിലത്തോട്ട് വീണു. ഞാൻ വീണ് ശക്തമായിട്ട് പാർത്തി സംരക്ഷണം കൊടുത്തു. അവള് മുട്ട നിന്നു, മുട്ട നിന്നിട്ട് അവളിങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവള് ഏറ്റുപറഞ്ഞു, ഏത് ഈ പറഞ്ഞ ഒരു കാര്യം, ഞാൻ സാത്താന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തെറ്റിപ്പോ ഞാൻ ഏറ്റുപറയുന്നു, എനിക്കത് വേണ്ട. അങ്ങനെ അവൾ ഏറ്റുപറഞ്ഞു. ആ ഏറ്റുപറച്ചു നടത്തിയ നിമിഷം പെട്ടെന്ന് അവൾ അങ്ങോട്ട് നോക്കിയിട്ട് മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ആണ്ടെ അവൻ പോവുക, ആണ്ടെ അവൻ പോവുകയാണ്. ആ ഏറ്റുപറച്ചിലിന്റെ നിമിഷത്തിൽ തന്നെ സാത്താൻ അവിടെ നിൽക്കാൻ അവകാശം തീർന്നതായിട്ട് അവൾ അനുഭവിച്ചു, അവൾ കണ്ടു, അവൻ വിട്ടുപോയി. അത് അവളുടെ ആ ഒരു ധ്യാന സംബന്ധിക്കുന്നതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പായിരുന്നു. പിന്നീട് ഞാൻ ആ കുമ്പസാരം അവൾ പൂർത്തിയാക്കി ആശീർവാദം കൊടുത്തു. തുറന്നുള്ള ശുശ്രൂഷ അവശേഷ പ്രാർത്ഥന വന്നപ്പോഴും കുറച്ച് വെള്ളം അസ്വസ്ഥയൊക്കെ ഉണ്ടായെങ്കിലും അവിടെ നല്ല വിടുതലിലേക്ക്, പൂർണ്ണ വിടുതലിലേക്ക് വന്നു. ആ ധ്യാനം കഴിഞ്ഞിട്ട് അവൾ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദര സഹോദരങ്ങളെ, ഇത് പൈശാചികമായ സാന്നിധ്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ ഒരു പ്രബോധനത്തിന്റെ തലവും കൂടിയാണ്. യഥാർത്ഥത്തില് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സാത്താന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്ക് ബൈബിള് പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടുന്ന് നമ്മുടെ പോയി നിന്നും ഒരു ലഘു പുസ്തക പരമ്പര പുസ്തകീകരിക്കുന്നുണ്ട്, ദൈവരാജ്യത്തെ രഹസ്യങ്ങൾ. എല്ലാ മാസം 2 കൊച്ചു പുസ്തകങ്ങൾ 25 രൂപയുടെ, അതിങ്ങനെ പരിസംഖ്യ ആൾക്കാരടച്ചിട്ട് വരുത്തുന്ന ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് നരകരാജ്യത്തിന്റെ രഹസ്യങ്ങളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നരകരാജ്യത്തെ തകർത്തുകൊണ്ട് വെച്ച് ദൈവരാജ്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് ഈശോ മത്തായി 12 വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മധ്യ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ്, എന്നെ കൂടെ ശേഖരിക്കാത്ത ചിതറിക്കുകയാണ്.
മത്തായി 12:28-30 വാക്യം കാണാം, വായിക്കാൻ പറ്റും. അപ്പൊ ദൈവരാജ്യമാണ് ഈശോ എപ്പോഴും പ്രസംഗിച്ചത്. പക്ഷെ ദൈവരാജ്യം പ്രസംഗിച്ചതിന്റെ പുറകില് ഉള്ള പശ്ചാത്തലം നരകരാജ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിശാചനെ ബഹിഷ്കരിച്ചത് ദൈവരാജ്യത്തിന്റെ സാന്നിധ്യമായിട്ട് അടയാളമായിട്ട് ഈശോ പറഞ്ഞത്. അപ്പൊ ഈ ഒരു അടിസ്ഥാന പ്രമേയം നമ്മൾ ഈശ്വര ശുശ്രൂഷ മാത്രമല്ല, പുതിയമത്തിൽ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും വാസ്തവമാണ്. ആ ഒരു കാര്യം ഈ പുസ്തകത്തിൽ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിട്ട് പുസ്തകം എഴുതിയിരിക്കുന്നതാണിത്. സാത്താനെ ശ്രദ്ധിക്കാതെ ബൈബിൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബൈബിൾ മൊത്തം നമുക്കറിയാണ്ട് 1300 വർഷങ്ങൾ കൊണ്ട് 100 ആണ്ടോട് പൂർത്തീകരിക്കപ്പെട്ട 72 പുസ്തകങ്ങളുടെ ഒരു സമുച്ചയമാണ് നമുക്കറിയാം ആ ബൈബിളില്. പക്ഷേ മൊത്തത്ര പുസ്തകങ്ങളുണ്ട്, അനേക വ്യക്തികൾ ഗ്രന്ഥകാരന്മാരായിട്ട് പരിശുദ്ധാത്മാവിനെ നിവേശിതരായി എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ബൈബിളില് പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആമുഖമുണ്ട്, ഒരു ഉപസംഹാരമുണ്ട്. ആമുഖവും ഉപസംഹാരവും, നിങ്ങൾ ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ എടുത്തിട്ട് ആദ്യത്തെ 3 അധ്യായങ്ങളും, ഉൽപ്പത്തിയുടെ 3 അധ്യായങ്ങളും, വെളിപാട് പുസ്തകം അവസാനത്തെ പുസ്തകം അവസാനത്തെ അതിൻ്റെ അവസാനത്തെ 3 അധ്യായങ്ങളും എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബൈബിൾ എന്ന ഒറ്റ പുസ്തകത്തിന് മുഴുവനുമായിട്ട് പരിശുദ്ധാത്മാവാകുന്ന ഗ്രന്ഥകർത്താവ് ചേർത്തിരിക്കുന്ന ആമുഖവും ഉപസംഹാരവും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ 3 അധ്യായങ്ങൾ, അതിനകത്ത് നമ്മൾ വായിക്കുന്നത് ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു 1-ാമത്തെ അധ്യായം, ആമുഖത്തിൻ്റെ പരദീസ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കുന്നു, ദൈവത്തോട് കൂടെ ദൈവം കൂടെയുള്ള അനുഭവം. 3-ാമത്തെ അധ്യായത്തില് പരദീസയിലെ സർപ്പം കയറി വന്ന് മനുഷ്യ മക്കളെ വഴിതെറ്റിച്ച് സർപ്പത്തിന്റെ അടിമകളാക്കുന്നു, അതുവഴിയായിട്ട് പരദീസയിൽ നിന്ന് മനുഷ്യ മക്കൾ പുറത്താകുന്നു. ഇതാണ് ആദ്യത്തെ 3 അധ്യായങ്ങൾ ആമുഖങ്ങൾ. ആ പുറത്താകുന്ന അവസരത്തിൽ ദൈവം ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്, സ്ത്രീയും നീയും തമ്മിൽ, സാത്താനോട് പറഞ്ഞു, നിന്റെ സന്ധി തമ്മിൽ ശത്രുത ഉളവാക്കും, സ്ത്രീയുടെ സന്ധി നിന്റെ തലയെ തകർക്കും. അങ്ങനെ ഒരു വാഗ്ദാനം ദൈവം നടത്തുന്നു. അത് പ്രോട്ടോ ഏവെങ്കിലിയോൻ, ആദ്യ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യ സുവിശേഷം, സാത്താന്റെ തലയെ തകർക്കും സ്ത്രീയുടെ സന്തതി, ആ ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് 3-ാം അധ്യായം അവസാനിക്കുക. ഇതാണ് ആരംഭം. ഒരു നാടകമൊക്കെ ആരംഭിക്കുമ്പം അതിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ എന്താ എങ്ങോട്ടാണ് ഡയറക്ഷൻ പോകുന്നത്, ഒരു സസ്പെൻസിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നു പറഞ്ഞ പോലെ സസ്പെൻസ് ഇവിടെ ആരംഭിക്കുകയാണ്. പിന്നെയുള്ള പഴയനിയമത്തിന്റെ പുസ്തകങ്ങളെല്ലാം ഈ സാത്താന്റെ ആധിപത്യം പെട്ടുപോകുന്ന മനുഷ്യ മക്കളുടെ ചരിത്രമാണ്. ഒരുപാട് ചരിത്ര കാര്യങ്ങളും പ്രവാചകന്മാരും വഴി ദൈവം അവരെ ദൈവത്തെങ്കിലേക്ക് വിളിക്കാൻ നോക്കുന്നു, ഒരുക്കാൻ നോക്കുന്നു, ഇസ്രായേൽ ജനതയെ വിളിക്കുന്നു, അങ്ങനെ എല്ലാം വന്നു വന്ന് ഈശോയിൽ വരുമ്പോഴാണ് ആ സുവിശേഷം പൂർണ്ണതിലെത്തുക, ഈശോയുടെ ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ നമുക്ക് കാണാം ഈശോ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും 30-ാം വയസ്സിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്നാനം സ്വീകരിച്ച് ഈശോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങും. പരിശുദ്ധാത്മാവ് ഈശോയുടെ പറഞ്ഞ് ലൂക്കാ 4:1 നമുക്ക് കാണാൻ പറ്റും, നീ ഇപ്പോൾ അപ്പോസ്തലന്മാരെ വിളിച്ച് ശിഷ്യന്മാരെ വിളിച്ച് സുവിശേഷ പ്രസംഗിക്കാൻ ഇറങ്ങാൻ വരട്ടെ, അതിനു മുമ്പ് മരുഭൂമിയിലേക്ക് ഇന്ന് സാത്താനെ പരാജയപ്പെടുത്തണം. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചുവെന്ന് സുവിശേഷകന്മാര് എഴുതിയിരിക്കുകയാണ്. ബെനഡിക്ട് പതിനാറാം പാപ്പ ജീസസ് ഓഫ് നസറത്ത് എന്നൊരു പുസ്തകം 3 വോളിയമുള്ളത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ സംഭവം വിവരിക്കുമ്പോൾ പാപ്പ പറയും, നമുക്ക് ആശ്ചര്യം തോന്നി എന്തുകൊണ്ടാണ് മത്തായി മർക്കോസ് ലൂക്ക ഈ 3 സുവിശേഷന്മാർ ഒരുപോലെ ഈശോയുടെ പരിശീലനത്തിന്റെ ആരംഭത്തില് പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് ആദ്യം കൊടുത്ത കൽപ്പന ഓർഡർ എന്ന് പറയുന്നത് സാത്താനെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ്, നമുക്ക് ആശ്ചര്യം തോന്നുന്നു എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. നമുക്കിത് ആശ്ചര്യം തോന്നാൻ കാരണം നമ്മൾ ചിന്താറിന്റെ ഈ മേഖല ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ബൈബിളിൽ ഇതുണ്ട്. എന്താണ് ഈ സാത്താന്റെ മേഖലയെ ശ്രദ്ധിക്കാതെ ആ സാത്താനെ കൈകാര്യം ചെയ്യാതെ ഈശോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ശരിയാവുകയല്ല, അതാ പരിശുദ്ധാത്മാവ് പറയുന്നത്. കാരണം ആദ്യത്തെ ആദം, ഈശോ 2-ാമത്തെ ആദമാണ്, ആദ്യത്തെ ആദം സാത്താന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. പരദീസയിൽ ആരംഭിച്ച മനോഹരമായിട്ട് ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടൊപ്പം, പക്ഷെ അവസ്ഥ നിലനിന്നില്ല, സാത്താന്റെ കേണിക്കോട് വീണുപോയി. 2-ാമത്തെ ആദമായി ഈശോ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിർബന്ധമായിട്ട് പറഞ്ഞു, ഈ സാത്താനെ തോപ്പിച്ചിട്ട് മതി നീ ആരംഭിക്കാൻ. അവിടെ ഈശോ മരുഭൂമി പോയി സാത്താനെ പരാജയപ്പെടുത്തി പുറത്താക്കി, അല്ലെങ്കിൽ അവന്റെ തന്റെ മേൽ അവന് അധികാരമില്ല, അവന്റെ നിർദ്ദേശം തന്നെ കിട്ടില്ല എന്ന് ഉറപ്പാക്കി വിട്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് ഈശോ ഇറങ്ങി ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈശോ ശുശ്രൂഷ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഈശോ സഭ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലെ കേസരെ പെരുപ്പേര് വെച്ച് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം, ഈ പാറമ്പിൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. സഭയെ പറ്റി പറഞ്ഞു കഴിഞ്ഞ് ആദ്യം തന്നെ ഈശോ പറഞ്ഞൊരു കാര്യം, പിന്നെ നരകത്തിന്റെ കവാട് ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നുവെച്ചാൽ സഭയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ശത്രു ആക്രമണം നരകമാണ്, സാത്താനാണ് പ്രബലപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു മുന്നറിയിപ്പാണ്, ആക്രമണം ഉണ്ടാവും, സൂക്ഷിക്കണം, തട്ടുകിട്ടും, തട്ടുകിട്ടാണ് സാധ്യതയുണ്ട്. കുതികാല് പരിക്കേൽപ്പിക്കുന്ന അനുഭവത്തെ കുറിച്ച് 3:15 വാക്യത്തിൽ പറയുന്നുണ്ട്.
സ്ത്രീയുടെ സന്തതി ഈശോ അവന് തല തകർക്കും, പക്ഷെ അവന് കുതികാലിന് പരിക്കേൽപ്പിക്കാൻ പറ്റും, അത് സൂക്ഷിക്കണം. അങ്ങനെ പത്രോസിന് താക്കോലെ പറ്റി, പത്രോസ് അതെല്ലാം കേട്ട് സന്തോഷത്തിൽ താക്കോലൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഈ സാത്താനെ പറ്റി നരകത്തിന്റെ കവാടത്തെ പറ്റി പറഞ്ഞ അത്ര വന്ന് തോന്നി കാണുകയാണ് പത്രോസിന്. പക്ഷെ തൊട്ടടുത്ത അവസ്ഥ നമ്മൾ കാണുന്നത് ഈശോ അതിന്റെ വിടസനത്തെ കുറിച്ച് ഒന്നാം പ്രാവശ്യം വെളിപ്പെടുത്തി സംസാരിക്കും. പത്രോസ് ഈശോ മാറ്റത്തിൽ തടസ്സം പറയുന്ന രംഗം നമുക്കറിയാം. അപ്പോഴേ ഈശോ പറയും, സാത്താനെ നീ എന്റെ പിന്നിൽ നിന്ന് പോ, പിന്നിലേക്ക് പോ, നിന്റെ വാക്കുകൾ ദൈവികമല്ല മാനുഷികമാണ്, സാത്താൻ എന്ന് വിളിച്ചു. എന്ന് വെച്ചാല് ഈ നരകത്തിന്റെ കവാടം പത്രോസിനെ ഒന്നാമത്തെ മാർപ്പാപ്പയായിട്ട് ഈശോ പ്രഖ്യാപിച്ചു. സ്ഥാനാരോഹണം വരുന്നതേ ഉള്ളൂ. നിയുക്ത മാർപ്പാപ്പയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സാത്താന്റെ നരകത്തിന്റെ ആക്രമണം പത്രോസിനെതിരെ ഉണ്ടായി. പത്രോസ് പോലും തിരിച്ചറിഞ്ഞില്ല, സാത്താന്റെ വാക്കുകൾ പത്രോസ് സംസാരിച്ചു. ഈശോ തിരിച്ചറിഞ്ഞിട്ട് സാത്താനെ എന്ന് വിളിച്ചു. എന്നത് എടുത്തു പറയാൻ കാരണം, ബൈബിളിന്റെ ആരംഭത്തിലെ മനുഷ്യചരിത്രത്തിന്റെ ആരംഭത്തിലെ ഒന്നാമത്തെ സംഭവം സാത്താന്റെ സർപ്പത്തിന്റെ ആക്രമണത്തിൽ മനുഷ്യ മക്കൾ നോക്കുന്നതാണ്. പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ ഈശോ ശുശ്രൂഷന്റെ ഒന്നാമത്തെ സംഭവമായിട്ട് പരിസരമാവ് ഈശോയ്ക്ക് കൊടുത്ത് സാത്താനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. സഭ ആരംഭിക്കുന്ന രംഗം നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അനുഭവമായിട്ട് ഈശോ പറഞ്ഞത് നരകത്തിന്റെ കവാടം ഇതിനെതിരെ വരും, പക്ഷെ പ്രബലപ്പെടില്ല. ഒന്നാമത്തെ മാർപ്പാപ്പ നിയുക്ത പ്രഖ്യാപനം നടത്തി കഴിഞ്ഞായിരിക്കുമ്പോൾ അത് മാർപ്പാപ്പയ്ക്ക് ഉണ്ടാകുന്ന പത്രോസ് താക്കോൽ വാങ്ങിച്ചു കഴിഞ്ഞ ഒന്നാമത്തെ അനുഭവം സാത്താനെന്ന് വിളിക്കപ്പെടുന്നു ഈശോയാൻ സാത്താന്റെ നാവായിട്ട് മാറി എന്നുള്ളതാണ്. ഇങ്ങനെ ഈ മേഖലകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സാത്താന്റെ ഒരു നിരന്തരമായ ആക്രമണ സാന്നിധ്യവും ഇടപെടലും അതിനെ തകർത്തുകൊണ്ട് ഈശോ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് ഞാൻ വിശദിച്ച് വരുന്നില്ല. അങ്ങനെ പൂർത്തിയാകുന്ന രക്ഷാകര സംഭവം, ആ രക്ഷാകര സംഭവം പൂർത്തിയായിട്ട് സഭ ആരംഭിച്ചു. പന്തക്കുസ്ത ആ പന്തക്കുസ്ത അഗ്നി ഇറങ്ങി, അവിടുന്ന് അപസ്വരമായിട്ട് പ്രവർത്തനം, അവിടെ പത്രോസും പൗലോസും ഇതേപറ്റി പറഞ്ഞു നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ബൈബിൾ അവസാനം വരുമ്പോൾ നമ്മൾ കാണുന്നു വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ മൂന്ന് അധ്യായത്തിൽ നോക്കുന്നത്, ഏറ്റവും പുറകിൽ നിന്നുള്ള മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന സാത്താനെ ബന്ധിച്ച് ഗന്ധക അഗ്നി തടാകത്തിലേക്ക് എറിയുന്നു. സാത്താന്റെ കൂടെ പോയവരെ അങ്ങോട്ട് എറിയുന്നു. ആ സാത്താനെ അവസാനിപ്പിച്ചു ഏറ്റവും അവസാനത്തിൽ നിന്നും മൂന്നാമത്തെ അധ്യായത്തിൽ. ഏറ്റവും ആരംഭത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് സാത്താൻ വന്ന് കയറി കുറെ ആൾക്കാരെ കൊടുത്തി കൂട്ടുന്നത്. അതത്തെ ഉപയോഗം ഏറ്റവും അവസാനത്തിൽ നിന്നും പുറകോട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ സാത്താനെ അവസാനിപ്പിച്ച് അവൻ്റെ കൂടെ ഉള്ളവരെ അവസാനിപ്പിച്ചു. പിന്നെ അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, വീണ്ടും അടുത്തതിൽ നമ്മൾ കാണുകയാണ് സ്വർഗീയ ജനശ്രയം, ദൈവ മക്കൾ, ദൈവജനം, മണവാളനായ ഈശോടൊപ്പം മണവാട്ടിയായ സഭ ചേർന്ന് പിതാവിന്റെ ഭവനത്തിൽ തുടക്കത്തിൽ നിത്യകാല സന്തോഷം അനുഭവിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ആ ബൈബിൾ അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ബൈബിൾ എന്നുള്ള പുസ്തകത്തിന്റെ ആമുഖവും ഉപസംഹാരവും നമുക്ക് ഏതൊരു പുസ്തകത്തിന്റെയും തീം എന്താണെന്ന് അറിയണമെങ്കിൽ മുഴുവൻ വായിച്ചു നോക്കാതെ എളുപ്പത്തിൽ മനസ്സാക്കുന്ന മാർഗം ഉണ്ട്. ആമുഖം എടുത്ത് വായിക്കുക, ഉപസംഹാരം വായിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിന്റെ എന്താണ് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നുള്ളതും എവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നുള്ളതും വ്യക്തമാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഈ മൂന്ന് അധ്യായങ്ങൾ ആരംഭത്തിലേതും അവസാനത്തെ മൂന്ന് അധ്യായം വായിച്ചാൽ ബൈബിളിന്റെ മുഴുവൻ തീം എന്നറിയാൻ പറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. അച്ഛൻ ഇങ്ങനെ എടുത്തു പറയുന്നത് നമ്മൾ ഈ സാത്താന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം എടുക്കാതെ ഈ ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു പുസ്തകത്തില് സാത്താനെ ശ്രദ്ധിക്കാതെ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാവില്ല. വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ പറ്റുകയല്ല എങ്കിൽ വിശുദ്ധ വെളിപാട് മനസ്സിലാക്കണമെങ്കിൽ സാത്താന്റെ ഇടപെടൽ മനസ്സിലാക്കാൻ പറ്റുകയല്ല. ക്രൈസ്തവ വിശ്വാസം മനസ്സിലാക്കണമെങ്കിൽ സാത്താന്റെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുകയല്ല. നമ്മുടെ ക്രൈസ്തവ ആത്മീയത, രക്ഷകൻ, ഈശോ രക്ഷകൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു മേഖല അറിഞ്ഞേ പറ്റൂ. പോളാറാം പാപ്പ 1972 നവംബർ 15 നടത്തിയ ഒരു പ്രബോധനത്തില് സഭയുടെ ഒന്നാമത്തെ ആവശ്യം സാത്താനെന്ന് വിളിക്കുന്ന ശത്രുവിനെതിരായ പോരാട്ടമാണ്, പ്രതിരോധമാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഡെലിവറസ് ഫ്രം ഈവിൾ, പോളാറാമൻ പാപ്പ പോളസിക്സ് എന്ന് പറഞ്ഞ ഗൂഗിൾ കൊടുത്താൽ നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടും. അങ്ങനെ സ്നേഹമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഇത്രയും പറയാൻ കാരണം ഞാൻ പറഞ്ഞതായ ആ സംഭവത്തിൽ ആ പെൺകുട്ടി സാത്താനെ തന്നിലേക്ക് വിളിച്ചപ്പോൾ സാത്താൻ വന്നു. സാത്താൻ ഒരിക്കലും നമ്മുടെ പരിശുദ്ധാത്മാവിനെ അല്ലാതെ വേറെ ഒരാത്മാവിനും വിളിക്കരുത്, ഒരാത്മാവിനും വിളിക്കരുത്. ഓജബോർഡ് എന്നൊക്കെ പറയുന്ന കളികള്, ഒരു വൈശാചിക ആത്മാക്കളെ വിളിച്ചു വരുത്തിയുള്ള കളി അനേക യുവജനങ്ങളൊക്കെ ചെയ്ത് സാത്താന്റെ വല്ലാത്ത കണിയപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു യുവാവ്, ഒരു 17 കൂടെ അപ്പനും അമ്മയും തൃശ്ശൂർ ഭാഗത്തുള്ളവരാ, അവരിവിടെ ധ്യാനത്തിനായിട്ട് പോകുന്നു. അവരിങ്ങനെ എന്തോ പ്രത്യേകമായ രീതിയിലൊക്കെ വെച്ച് പെരുമാറുന്നു, അസാധാരണ സിദ്ധികളൊക്കെ അവൻ കാണിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവനൊരു തളിക്കുമ്പോൾ തീ പിടിച്ചു, ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് അവനെ വെച്ചുകൊണ്ട് ഞാൻ ധ്യാനം നടക്കുകയാണ്.
കുറെ സംസാരിച്ചു ഉപസാരിപ്പിക്കാനൊക്കെ നോക്കി കുറെ കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു ശരിക്കും ഓജോബോർഡ് വഴിയായിട്ട് സാത്താനിക ആത്മാക്കളെ വിളിച്ചു വരുത്തി അവനെ പ്രവേശിപ്പിച്ചത് അത് വെച്ചോട് പല കാര്യങ്ങൾ ചെയ്യുക കൂട്ടുകാരെയൊക്കെ അത് കാണിച്ചു കൊടുക്കുക കൂട്ടുകാരത് മൊബൈൽ ഫോണിൽ പകർത്ത് വേറെ കൂട്ടരെ കാണിക്കുക അങ്ങനെ രസം പിടിച്ച് അവരും കൂടെ വരിക ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് പ്ലസ് ടു പ്ലസ് വണ്ണൊക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു സാത്താന്റെ ഒരു ഗ്രൂപ്പായിട്ട് അവർ വരുന്നു ഒരു അക്രൈസ്തവ സഹോദര യുവാവാണ് ഒരു വിദ്യാർത്ഥിയാണ് മുൻകൈ എടുത്തത് അവന്റെ തീഷ്ണമായ ആഗ്രഹം സാത്താന്റെ ആർച്ച് പ്രീസ്റ്റ് ആകണം കേരളത്തിൽ എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അവനിങ്ങനെ ഈ മേഖലയിൽ കയറി കണ്ടവാനും ഇങ്ങനെ സമയവും അധ്വാനം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഈ പയ്യൻ പറയുകയാണ് അക്കൂടത്തിലേക്ക് കൂടിയ ഇവൻ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് വന്ന അവസാന ധ്യാനത്തിന് സമാപനമായി അവസാനത്തെ ദിവസത്തെ ആരാധന അഭിഷേക ആരാധന നടക്കുന്നതിനകത്ത് സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന വെച്ചിട്ട് പൈശാചികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയുണ്ട് കഴിഞ്ഞിട്ടാണ് കൈവയ്പ് അഭിഷേക പ്രാർത്ഥന അപ്പൊ ഈ ഒരു പ്രാർത്ഥന ഇംഗ്ലീഷിലുള്ള എക്സോസം പ്രാർത്ഥന ഞാൻ അടുത്താരെ നിന്നുകൊണ്ട് ദീപികാരനെ എഴുതിച്ച് വെച്ചിങ്ങനെ ചെയ്യുന്നു എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം മുട്ടുമുത്തി സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുൻ നിരയിൽ ഒന്നോ രണ്ടോ മൂന്നാമത്തെ നിരയിലിരുന്ന ഇപ്പൊ യുവാവ് അവനും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സാത്താനെ നീ വിട്ടുപോവുക എന്ന് ഇംഗ്ലീഷ് ഞാൻ ആദ്യത്തെ ആജ്ഞ കൽപ്പിച്ച കൊടുത്ത ക്ഷണം ഈ യുവാവ് മുട്ടുകുത്തി നിന്ന അവസ്ഥയിൽ നിന്ന് കുതിച്ച് ചാടി മുകളിലേക്ക് എന്നിട്ട് സാത്താന് സ്തുതി കയ്യിൽ സേറ്റൻ എന്നോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ഞെടുത്ത് ചാടി കുതിച്ച് എല്ലാവരും ഞണങ്ങി പോകത്തക്ക രീതിയിൽ അപ്പോഴേക്കും ശുശ്രൂഷ പഠിച്ചു തന്നെ പിടിച്ചു നിലത്ത് വീട് കിടത്തി ശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ ആ പ്രാർത്ഥന പൂർത്തീകരിച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് ഒന്നിട്ട് പ്രാർത്ഥിക്കാൻ നോക്കി പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ സമയത്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പൈസ ചെറിയ ഇറങ്ങി പോകത്തില്ല അവർ യഥാർത്ഥ ഹൃദയം കൊണ്ട് സാത്താനെ ഉപേക്ഷിച്ചിട്ടില്ല സാത്താനെ വിളിച്ച പ്രാവശ്യം കയറ്റിയിട്ടുണ്ട് ആ സാന്നിധ്യം അവനുണ്ട് ഞാൻ അവന്റെ അടുത്ത് ചെന്നിങ്ങനെ കുനിഞ്ഞെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാഴ്ച കണ്ടു കണ്ണിങ്ങനെ മുഴുവൻ തുറന്നിരിക്കുന്നു പക്ഷെ ഉണ്ണിയില്ല വെള്ള നിറവുള്ള കണ്ണ് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ശുശ്രൂഷ പറഞ്ഞവനെ അവിടുത്തെ പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് പോയി പ്രാർത്ഥന അന്തരീക്ഷത്തിന് പറ്റത്തില്ല അങ്ങനെ മാറ്റിക്കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ട് ഒരു ക്ലാസ് റൂമിൽ കൊണ്ടുപോയി കിടത്തി അങ്ങനെ അവനവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞാൻ അവനെ വെച്ച് സംസാരിച്ചു അപ്പൊ അവ പറഞ്ഞു അച്ഛാ ഇങ്ങനെ ഒരു ബഹിഷ്കരണ ശുശ്രൂഷം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാ എന്ന് അവ പറയുകയാണ് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം അപ്പനെ അമ്മയെ വിളിച്ചിരുത്തിയും ഈ കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തുമാണ് ഇത് വലിയ അപകടമാണ് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കേട്ടുപോയി ഒരു ധ്യാനം കൂടെ കൂടാൻ വന്നു അവനെ പറഞ്ഞു ധ്യാനത്തിന്റെ ഇടവേള ഒരു മാസം അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പനും അമ്മയോട് ഇവനോടും പക്ഷെ അടുത്ത ധ്യാനത്തിന് വന്നപ്പോൾ ധ്യാനം മുഴുവൻ അവൻ കൂടി കൂളായിട്ടിരുന്ന് കൂടി പക്ഷെ ഒരു ഉള്ളും ചേരുന്നില്ല അവസാനത്തെ പ്രാർത്ഥന വന്നപ്പോൾ ഞാൻ ഒരു നല്ല വിടുതൽ കിട്ടും പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ അവൻ കൂടി പോകാൻ നേരത്തെ അവൻ ചിരിച്ചോണ്ട് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു അച്ഛാ അതെ ഇപ്രാവശ്യം ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ ഈ സാത്താൻ്റെ അരൂപികളെ എല്ലാം കൂടെ ഇപ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ പുറത്ത് വീട്ടിൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ വെച്ചിട്ടാണ് ഇറക്കി അവിടെ ഒരു എന്തോ ഒരു സാധനത്തിനകത്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് കൈലാസം വന്നപ്പോൾ എനിക്ക് അറിയത്തില്ല അതിങ്ങനെ പ്രാർത്ഥനയുണ്ടെന്ന് അതുകൊണ്ടാണ് ഈ ബഹളം വന്നത് അടിപ്രാവശ്യം ഒരു ബഹളം ഉണ്ടാവുക എന്ന് നേരത്തെ പറഞ്ഞിട്ട് ഉപസരിക്കാൻ വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു ബഹളം ഉണ്ടായാലും അവൻ കൂടായിട്ട് കുളിച്ചു പോവുകയും ചെയ്തു ഞങ്ങളുടെ സഹോദരങ്ങൾ ആ യുവാവ് ഈശോയിലേക്ക് വരാനായിട്ട് അവന് താല്പര്യം എടുത്തില്ല അവൻ പറഞ്ഞു വെച്ചാൽ ഈ ദൈവം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല ഈശോ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ സത്താനുണ്ട് കാരണം അവനെ വിളിച്ചാൽ വരും ഒന്ന പവറുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ പറയുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞാനിത് അനുഭവങ്ങൾ പറയാൻ പോയി ഒത്തിരി ഉണ്ട് പക്ഷേ ഈ രണ്ടനുഭവങ്ങൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു മേഖല പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ഗൂഢമായ രീതിയിൽ കപടമായ രീതിയിൽ കുഞ്ഞുങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഗണ്യപ്പെടുത്തിക്കൊണ്ടും ശക്തമായ പ്രവർത്തന നിരതമായിട്ടുണ്ട് ഈ പുസ്തക പരമ്പരയിലെ അഞ്ചാമത്തെ പുസ്തകത്തില് നമുക്ക് ചുറ്റുമുള്ള സാത്താന്റെ അതിപ്രസരം എന്നൊരു പുസ്തകമാണ് അതിനകത്ത് നമുക്ക് ഇടയിൽ വലിയ സാത്താനിക സംഘങ്ങള് യുവജനങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മീഡിയയിലൂടെ വളരെ ആകർഷകമായ രീതിയിൽ ഉള്ള ശുശ്രൂഷകൾ ശുശ്രൂഷ പറഞ്ഞ നമ്മൾ ശുശ്രൂഷ പെണ്ണുകൾ ചെയ്യുന്ന പോലെ ഈ സാത്താനിക ശുശ്രൂഷ ചിൽഡ്രൻസ് മിനിസ്ട്രി ഫോർ സേറ്റൻ അങ്ങനെ തന്നെ നടത്തുന്നുണ്ട് വളരെ കൗതുകരമായ ആകർഷകമായ രീതി സാത്താൻ്റെ കാര്യങ്ങളെ അവിടെ അവതരിപ്പിക്കുന്ന രീതിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത് അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഒരിക്കൽ ഞാൻ ധ്യാനത്തിൽ ചെന്നപ്പോൾ അവിടെ ഞാനിങ്ങനെ ഈ ഓജോ ബോർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ടോക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇടവകയിലാണ് ഒരപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞു കൊച്ച് ഒരു 7 വയസ്സ് കാണുമായിരിക്കും 7-8 വയസ്സ് ആ പെൺകൊച്ച് അവള് പറഞ്ഞ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചു മോളെ എവിടെ നീ കണ്ടത് ഓജോ ബോർഡ് കളിക്കുന്നത് അച്ഛൻ ഞങ്ങളുടെ നേഴ്സറി സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ വരച്ചുകൊണ്ട് വന്നിട്ട് കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അവരൊരു ഒത്തിരി
ക്രൈസ്തവ കത്തോലിക്ക കരുത്തുള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ എവിടുന്നോ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ഈ കൊച്ചു ക്ലാസ്സിൽ നഴ്സറി ക്ലാസ്സിൽ ഇത് വെച്ച് കളിക്കുന്നു. ഈ പൈശാചിക അരുവിയെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യിപ്പിക്കാൻ രസമാണ്. അങ്ങനെ രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വിളിക്കുമ്പോൾ പൈശാചിക ഭീകരമായ പേരുകളൊന്നുമല്ല ഈ ഇതിന് പിന്നിലുള്ള ആൾക്കാർ ഇട്ട് കൊടുക്കുന്നത്. വളരെ കൗതുകരമായ അങ്കിൾ ആന്റി ക്യാപ്റ്റൻ നിങ്ങൾ പേര് വിളിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു വലിയ കെണി നമുക്ക് ചുറ്റുമുണ്ട്. സഹോദര സഹോദരങ്ങളെ, സമയക്കുറവുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാത്താൻ സേവക്കാരെ തകർത്ത കന്യാശ്രീ എന്നൊരു ഒരു പുസ്തകം ഞാൻ എഴുതിയുണ്ടാക്കി. 15-ാമത്തെ നമ്പറാണിത്. അതിനകത്ത് മരിയ ലോറ മൈനേത്തി എന്ന ഇറ്റാലിയൻ സിസ്റ്ററിനെ, അവർ വേദപാഠം പഠിപ്പിച്ച 3 പെൺകുട്ടികൾ സാത്താൻ സഭയപ്പെട്ടിട്ട് ഈ സിസ്റ്ററിനെ ഒരു നരബലിയായിട്ട് കൊടുക്കാനായിട്ട് കൊടുത്തു. പാർക്കി വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ കുത്തി 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 വല്ലാണ്ട് മുറിപ്പെടുത്തി. ആ 3 പേര് 6 പ്രാവശ്യം കുത്തി. അങ്ങനെ 18 666 നമ്പർ ഉണ്ടാക്കാനൊക്കുന്നു. അങ്ങനെ ഒരു സംഭവം ആ സിസ്റ്ററിന്റെ വിഷയത്തെ നമുക്കറിയാം. അതിനെത്തി ഇങ്ങനെ എന്തുമാത്രം സംഭവങ്ങൾ സ്നേഹമുള്ളവരെ. നമ്മൾ കാർലോ യുക്കറിസ്റ്റിക് യൂത്ത് ആർമി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. ഒന്നാമത് കാർലോ ഒരു ദൈവികാരുണ്യത്തോട് കൂടെ ചേർന്ന വിശുദ്ധനാണ്. ദൈവികാരുണ്യത്തിന്റെ ശക്തി കരുത്ത് അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവികാരുണ്യം പടി ഈശോയുടെ സാന്നിധ്യം ഉള്ളിലെടുക്കുക, പ്രാർത്ഥന വഴി പശ്ചാത്തലം അഭിഷേകം നിറഞ്ഞവരാകുക എന്നുള്ളതാണ്. പാപത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ സാത്താൻ നമ്മുടെ ഒരു അവകാശം കിട്ടും. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി, ഒരു പൈശാചിക പാതയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് പല ദിവസങ്ങൾ നീണ്ട പ്രാർത്ഥനയാണ്, യുവജനങ്ങൾ കുറേ പേര് പ്രാർത്ഥിക്കാൻ കൂടുന്നുണ്ട്. ഒരു ദിവസം ഒരു യുവാവ് സമയത്ത് പ്രാർത്ഥിക്കാൻ എത്തിയില്ല. അപ്പൊ വന്ന വഴിക്ക് അവന് ഇച്ചിരി ഇഷ്ടമുള്ള അടുപ്പമുള്ള പെൺകുട്ടിയെ വഴി വെച്ച് കണ്ട് കുറെ വർത്തമാനം പറഞ്ഞ് ഇച്ചിരി ഉല്ലാസമായിട്ട് വർത്തമാനം പറഞ്ഞ് അവിടെ നിന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥന ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കയറി വരുന്നത്. കയറി വന്നപ്പോഴും അത് വിട്ടുകുത്തി കുരിശ് വരച്ചിട്ട് കൂട്ടായ്മയെ കയറി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് കിടക്കുന്ന പൈശാചിക ആവാസമുള്ള വ്യക്തി, ആ വ്യക്തി ഇവിടെ നോക്കിട്ട് വിളിച്ചു പറയടാ, നീ എവിടെയായിരുന്നു എനിക്കറിയ, നീ അവിടെ ഇവിടെ ശൃംഖരിച്ചുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നോ? അത് ചോദിച്ചപ്പോഴേ ഈ യുവാവ് വല്ലാണ്ട് വിളറി അവിടെ നിന്ന് എണീറ്റ് പോയി. ഞാൻ പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബാക്കിയുള്ള പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവനെ വിളിച്ചു വരുത്തിയിട്ട് അവനെ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, എന്ത് സംഭവിച്ചു, ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു. കുമ്പസാരിപ്പിച്ചു അവനെ കൊണ്ട്. വലിയ പാപോ വഴക്കോ ഒന്നുമല്ല, പക്ഷേ ഇച്ചിരി വ്യക്തമായിട്ട് സമയം വിളിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ കുമ്പസാരിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അവനെ തിരിച്ചു കയറ്റിപ്പോയി. സാത്താൻ ഈ വ്യക്തിയുടെ സാധനം ഒന്നും ഉണ്ടാറില്ല. സെക്കോടെ പാപം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പൈശാചിക അരുവിക്ക് നമ്മുടെ ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് പാപം ഒഴിവാക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരുക്കം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ദിവ്യകാരനും പരീക്ഷ പറഞ്ഞിട്ട് ഈ അപ്പം ഭക്ഷിക്കുന്നതിൽ ഞാൻ അവനിൽ വസിക്കും, ഈശോ നമ്മൾ വസിക്കുക. 1 യോഹന്നാൻ 5 അവസാന വാക്യങ്ങൾ പറയുന്നുണ്ട്, സത്സൂര്യൻ വന്നു, നാം സത്സൂര്യവനും അവിടെ നമ്മിലുമാണ്. അതുകൊണ്ട് ദുഷ്ടൻ, ലോകം മുഴുവൻ ദുഷ്ടൻ ഇതുവരത്തിലാണ്, പക്ഷെ ദുഷ്ടൻ നമ്മളെ തൊടുകയില്ല. അത് നമ്മൾ ഈശോയിലാണ്. നമ്മൾ ഈശോയിലാകുന്ന ഏറ്റവും മനോഹരമായ മാർഗമാണ് കുർബാന സ്വീകരണം. കുർബാന സ്വീകരിക്കുമ്പോൾ യോഹന്നാഥെന്ന് വായിക്കുന്നുണ്ട്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഏറെ ഞാൻ അവനിലും വസിക്കും. അപ്പൊ പതിവായിട്ടുള്ള കുമ്പസാരം വഴി ഒരു 2 ആഴ്ച കൂടുമ്പോഴേ കുമ്പസാരിക്കാനാണ് ഈ പാപം എല്ലാം ഒഴിവാക്കുക. എന്തെങ്കിലും ഗൗരവ പാപം വന്നുപോയാൽ അപ്പൊ തന്നെ കുമ്പസാരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി അനുദപ്പ് ചേറ്റ് പറയുക, അടുത്ത അവസ്ഥ കുമ്പസാരിക്കുകയും ചെയ്യുക. അങ്ങനെ പാപം ഇല്ലെന്നായിട്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം. 2-ാമത്തെ കാര്യം, കുർബാന ദീപികാരനെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ നമ്മൾ നിറയ്ക്കണം. പിന്നെ പ്രാർത്ഥന വഴി പരിശുദ്ധാത്മ ശക്തി നമ്മിലേക്ക് നിറയ്ക്കണം. മർക്കോസ് 9 വായിക്കുന്നുണ്ടല്ലോ, അപ്പസ്വരന്മാരൊരു ബാലനിലെ പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ പറ്റാ ചോദിക്കുമ്പോൾ ഈശോ പറയും, പ്രാർത്ഥന കൊണ്ടല്ലാതെ, പ്രാർത്ഥന ഉപവാസം കൊണ്ട് മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു മുഴുവൻ കൊന്ത എങ്കിലും ദിവസേന ചൊല്ലണം. നമ്മൾ കാർലോ യുക്കറിസ്റ്റിക് യൂത്ത് ആർമിയാണ്, സൈന്യമാണ്. സൈന്യത്തിലുള്ളവർക്ക് മുറിവേക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ മുറിവേക്കാതിരിക്കാനുള്ള എല്ലാ ഒരുക്കവും കരുതലും എടുത്തുകൊണ്ടാണ് ഇറങ്ങാനായിട്ട്. ആ ഒരുക്കം എങ്ങനെ എടുക്കാമെന്നാണ് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്. ഈ രീതിയിൽ ഞാൻ പറഞ്ഞതായ പെൺകുട്ടി അവള് കുമ്പസാരിക്കാനായിട്ട് നോക്കുമ്പോഴാണ് സാത്താൻ ഏറ്റവും തടസ്സം. സാത്താനെ വിളിച്ചു വരുത്തിയ ഒരു നിസ്സഹായ അവസ്ഥയിൽ വെറും വിദ്വേഷം നിറഞ്ഞിട്ട് ഈ മീഡിയയിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കയറി ഇറങ്ങുന്ന വലിയ അപകടമാണ്. ഒരു കാരണവശാൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കണ്ണും കാതും വഴി ഉള്ളിലേക്ക് എടുക്കരുത്. ക്രൂരതയുടെ പൈശാചിയുടെ കാര്യങ്ങൾ ഞാൻ അവ എവിടെയെങ്കിലും അല്പമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു കാരണവശാലും ഇവനെ വിളിക്കുന്ന ഒരു സാഹചര്യം, പരിശുദ്ധാത്മാവിനെ അല്ല വേറെ ആത്മാവിനെ വിളിക്കാൻ പാടില്ല. നമ്മൾ വിളിക്കാതെ തന്നെ വന്ന് കയറാൻ നോക്കുന്നവരാണ് പൈശാചി ആരോപിക്കണം. വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവകാശത്തിന് വന്ന് കയറും. വിളിക്കാതെ വരുന്നവരോട് പോകാൻ പറഞ്ഞാൽ പെട്ടെന്ന് പോകും, പക്ഷെ വിളിച്ചു വരുത്തിയ ആൾക്കാർ പോകാൻ പറയാൻ പറ്റത്തില്ല. പോകാൻ പറഞ്ഞാൽ തന്നെ അവര് വിളിച്ചിട്ട് വന്നെന്ന് പറയും. എന്ന് പറഞ്ഞ് വ്യത്യാസം ഇവിടെയുണ്ട്. ഹാലിലെ ലൂയ, ഹാലിലെ ലൂയ. അതുകൊണ്ട് ഈ അങ്ങനെ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ട് അതിന് അത് കെട്ടുപൊട്ടിക്കാനുള്ള മാർഗം കുമ്പസാരത്തെ ഏറ്റു പറയാന്നുള്ളതാണ്. ഈ പെൺകുട്ടി ഞാൻ പറഞ്ഞല്ലോ, കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞ ക്ഷണം സാത്താൻ്റെ പിടുത്ത് അവിടെ വേണ്ടത് വിട്ടുപോയി. പിന്നെ അഭിഷേക പ്രാർത്ഥനയിൽ സമ്പൂർണ്ണ വിടുതലിലേക്ക് വന്ന് വിശ്വാസ സാന്നിധ്യം നിറഞ്ഞു. നല്ല പുഞ്ചിരിയോടെ മനോഹരമായ രീതിയിൽ അവള് സാക്ഷ്യം പറയാനിട വരികയും ചെയ്തു.
അപ്പൊ ഇങ്ങനെ കാർലോ യുക്രിസ്റ്റ് യൂത്ത് ആർമിയുടെ അംഗങ്ങളായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒരുക്കം നമ്മൾ എടുക്കണം. അതൊരു വശത്ത് ഒപ്പം നമുക്ക് ചുറ്റുമുള്ള യുവജനങ്ങൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. സ്നേഹമുള്ളവരെ അനേകർ അറിഞ്ഞു അറിയാതെയും കൗതുകത്തിനും അജ്ഞതയിലും ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ പെട്ടു ഈ ഒരു മേഖലയ്ക്ക് പോകുന്ന അപകടം ഉണ്ടാകുന്നുണ്ട്. നമ്മളെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും ഊരിയെടുക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും എടുക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ സമയം പൂർത്തിയായല്ലോ. ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ നന്ദി സ്തുതി ആരാധന 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 ആരാധന. കർത്താവേ വചനം കേട്ട എല്ലാവരെയും കൃപയോടുക്കണേ, പ്രകാശം കൊടുക്കണമേ. നിങ്ങളുടെ വിശുദ്ധാത്മാവിനെ നയിക്കണമേ. കത്തുന്ന അഗ്നിയായി കത്തിക്കുന്ന അഗ്നിയുടെ സാന്നിധ്യം മക്കളിൽ കടന്നു വരട്ടെ. കർത്താവായ ഈശോയെ അവങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ഉപരിടത്തേക്ക് മക്കൾ ഒരു ചേർത്ത് വെക്കുന്നു പ്രതിഷ്ഠിക്കുന്നു. നല്ല ദൈവമേണ്ട കത്തോലിക്കാ സഭ എളിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പല രൂപതയുടെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിന് നിയമനാധികാരം അനുസരിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ കുരിശടത്തിന്റെ മക്കൾ ആശീർവാദാസം നൽകുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷിച്ച് അറിഞ്ഞ് അറിയാൻ വന്നപോയി കുറവുകളും പാരായ്മകളും പാപങ്ങളെല്ലാം അനുദിച്ച് ഏറ്റു പറയുന്നു. കുമ്പസാരിക്കേണ്ടത് കുമ്പസാരിക്കണം, ഉറപ്പ് തീരുമാനം എടുക്കേണ്ടത് ഈശോയെ. ആ പാപത്തിന്റെ എല്ലാ കളകളും മക്കൾ നിന്ന് മാറിപ്പോകട്ടെ. ഇവിടെ കുരിശിന്റെ മുദ്രയ്ക്ക് മക്കൾ പൂർണ്ണമായിട്ട് കീഴ്പ്പെടട്ടെ. സകലവിധ തിന്മയുടെ സഹന സ്വാധീന മക്കൾ നീ ആശീർവാദം വഴി വിട്ടുപോകാൻ സപ്പോർട്ട് വിടുതിരിക്കുക മക്കൾ കടന്നു പറയേണ്ട വരട്ടെ. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളോടും എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പൂർണ്ണ മനസ്സോടും ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പരിശുദ്ധ പരമനാമ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമനാമ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ദിവ്യരൂപനായി ദിവ്യകാരുണ്യ നാഥനായി ഞങ്ങൾ വന്ന് കടന്നു വരുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങനെ മുമ്പോട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ തൃപ്പാദങ്ങൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് രക്ഷ നേടിയെടുത്ത് സ്വർഗത്തിലേക്കുള്ള വഴി ഞങ്ങൾ കാണിച്ചു തന്ന് വാതിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സ്വർഗത്തിന്റെ ആത്മാവ് വിശുദ്ധാരൂപി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങയിൽ എന്ന പോലെ ഞങ്ങൾ നിറഞ്ഞ് വസിക്കാനായിട്ട് പന്തക്കോസ ദിവസം അങ്ങ് സമാഗതമാക്കുകയല്ലോ. ആ പന്തക്കോസായുടെ ഈ വർഷത്തെ ഒരുക്ക ദിവസങ്ങൾ ഇതുപോലെ കർത്താവെ ഒരുങ്ങുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കടന്നുപോയ 9 ദിവസങ്ങൾ കർത്താവെ ഈശോയെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഞങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കുന്നു, ഗൗരവത്തോടെ ഞങ്ങൾ എടുക്കുന്നു, ഞങ്ങൾ അനുവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സദാസമയം ദേവർത്തി കഴിഞ്ഞു കൂടി പന്തക്കോസര ഒരുക്കത്തിലേക്ക് ഞങ്ങളെ തന്നെ കൊണ്ടുവന്ന അപ്പസ്തോല സമൂഹത്തെ അങ്ങ് ചൂണ്ടിക്കാണിച്ചു തരികയായിരുന്നല്ലോ. സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവർത്തി കഴിഞ്ഞു കൂടി സമൂഹം സ്തുതിച്ചു പ്രാർത്ഥിക്കുക വഴി ദൈവികമായ പരിശുദ്ധാത്മ അഭിഷേക ആനന്ദത്തിൽ കടന്നു വരാനുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഭയുടെ മതപോല ഗ്രന്ഥത്തിൽ അതേക്കുറിച്ച് വ്യക്തമാക്കുന്ന പരാമർശം ഞങ്ങൾ ശ്രദ്ധിച്ച് ഈശോയെ, സഭയുടെ പ്രബോധനം അനുസരിച്ച് യമസ്തരന്മാരുടെ മാതൃക അനുസരിച്ച് വിശുദ്ധ അമ്മയും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞങ്ങൾ അവരുടെ സ്തോത്രഗീതത്തിൽ കാണുന്നു. ആ ഒരു അമ്മയ്ക്ക് ചേർന്ന മക്കളായിട്ട് ഞങ്ങളും മാറട്ടെ. ഈ ദിവസം ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ ദിവസം എന്റെ ഈശോയെ
സമൂഹത്തിന് അരുവി ചേർന്നുകൊണ്ട് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ട് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ആയിരിക്കും ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ എല്ലാ തിന്മയുടെ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ ഭാരപ്രചിന്തകളെല്ലാം വിട്ടുപോകട്ടെ, അങ്ങയുടെ അഭിഷേകം കൊണ്ട് കത്തിച്ചരിക്കാൻ തടസ്സമായിട്ട് എല്ലാം മാറിപ്പോകട്ടെ. വിറക് നല്ലപോലെ മണ്ണും കുറ്റും എല്ലാം മാറി നല്ലപോലെ വരുത്തിട്ട് ഉണങ്ങി എതിരേക്ക് വെക്കുമ്പോൾ കത്തുന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളും മുഴുവനും കത്തി ജ്വലിക്കാൻ ഇടം വരട്ടെ. ഗൃഹസഭത്തിന്റെ ഭവനത്തിൽ അമ്മ എന്നപ്പോഴ് നമ്മുടെ മുഴുവനും സ്നേഹ അഗ്നിയിലും വിശ്വ അഗ്നി ജ്വലിച്ചതുപോലെ, സേനാമലയിലെ ഫോറമിലെ മുൾപ്പുറത്ത് ജ്വലിച്ച പോലെ, പ്രസാരന്മാർ എല്ലാവരും അഗ്നിനാവുകൊണ്ട് നിറഞ്ഞത് പോലെ ഞങ്ങളും കത്താൻ ഇടവരത്തക്ക രീതിയിൽ ഹല്ലേലൂയ 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 ഞങ്ങൾ തന്നെ വിട്ടുതരും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തിന്റെ രീതിയിൽ പൈശാചികമായി വിരണ്ടി കഴിപ്പെട്ട് തല കീഴായി പോയ അവസ്ഥയിൽ ആ തിരികെ നേരെയാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ 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 ആരാധന 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 മഹത്വം അമ്മേ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് നന്ദി. ദിവസങ്ങളും ഇത് ചേർത്ത് പിടിക്കുന്ന പ്രത്യേകമായിട്ട് നന്ദി. അതുപോലെ അമ്മയുടെ അടുത്തിരുന്നോട് ഞങ്ങളെ കടന്നു വരട്ടെ. പുസ്തകമാർക്കൊപ്പം അമ്മയും നിറഞ്ഞ പോലെ അഭിഷേക ഞങ്ങൾ നിറയട്ടെ. അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോണീസ് ഞങ്ങൾക്ക് നിരന്തരം മാധ്യസമായി സഹായിക്കുന്നു. നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ കത്തോലിക്കാ സഭയിൽ എളിയ ദാസന് കനിഞ്ഞു നൽകി ശുശ്രൂഷ പൗരോഗ്യത്തിന്റെ അഭിഷേകവും അധികാരവും അനുസരിച്ച് കലാരൂപത്തിന്റെ വാക്കും കണ്ട് ധ്യാനകേന്ദ്രത്തിന് ദൈവനാധികാരം അനുസരിച്ച് വർഷത്ത് വരുമ്പ ദീപികാരന്റെ ദിവ്യ സാന്നിധ്യം കരങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇനി പ്രിയപ്പെട്ട മക്കളുടെ ഞങ്ങളുടെ ആശീർവാദാശം നൽകുന്നു. കർത്താവേശാവിശികളുടെ സമൃദ്ധമായ കൃപയും അന്യഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ശകമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ നിയോഗങ്ങളോടും ലാഭത്തോടും പരിശ്രമങ്ങളോടും കൂടെ എന്റെ പ്രത്യേകമായ ലോകവ്യാപകമായ പ്രാർത്ഥനാവരെ അർപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഒപ്പം ദേവരാജന് നിലപെടുന്ന WWP ഞങ്ങൾ ഓരോരുത്തരും കൂടെ ദൂരെ ഇന്ത്യയായിട്ട് ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേലവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേലവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേലവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെന്തക്കുസ്ത തിരുനാളിൽ തീനാവുകളുടെ രൂപത്തിൽ ജ്വലിച്ചിറങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മോടൊപ്പം വസിക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. യൂക്കറിസ്റ്റിക് യൂത്ത് ആർമിയുടെ നേതൃത്വത്തിൽ നടന്ന ഇഗ്നൈറ്റിംഗ് ഫയറിന്റെ രണ്ടാം ദിവസത്തിൽ വചന പ്രഘോഷണം നടത്തിയ റെവറൻഡ് ഫാദർ തോമസ് വാഴച്ചാലച്ചന് ഏറെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നലെ പരിശുദ്ധ മാതാവിന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ അടുപ്പിച്ച നല്ലൊരു മാധുരിമാരിയ ഗാനം ആലപിച്ച ആൻഡ്രിയ മനോജിന് സ്നേഹപൂർവ്വം നന്ദി ആശംസിക്കുന്നു. നാളത്തെ ശുശ്രൂഷ ധ്യാനം നയിക്കുന്നത് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനാണ്. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം.